السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله، أما بعد. يا شيخنا يا شيخ مدبور أتينا بابكم راجين فوزا كاملا يا سيدي سيم ولي لا إله إلا الله الله لا إله إلا الله كنت قد أخفيت أمرك أولا ثم انتشر منك أنوار الولاية سيدي سيم ولي لا إله إلا الله يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ أجمير معين الدين لا إله إلا الله الله لا إله إلا الله محمد رسول الله عليها نحيا وعليها نموت وعليها نبعث إن شاء الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا آدرنيني رأي سادات ينغل علماء كل إي مهتا استعبنت اللي نيدا كل پريا پتر متعلم سورت كل سنيح نيتي كل آيا ومبنغن ما സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മടവൂർ ഷേഖുനയുടെ ജിവാറിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് പോയിട്ടുള്ളത്. ഇതിൻ്റെ ബർക്കത്തുകൊണ്ട് കുടുംബസമേതം സ്നേഹജനങ്ങൾ ഒന്നിച്ച് അവരോടൊപ്പം സുഖലോക സ്വർഗത്തിലിരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാവട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾ വേവലാതികളിൽ നിന്നും നമ്മയും കുടുംബത്തെയും ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു ആമുഖ പ്രസംഗത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെടാൻ, അള്ളാഹുവിനെ വഴിപ്പെടാൻ, അങ്ങനെ ഐഹികവും പാരത്രികവുമായ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ചില മധ്യവർത്തികളെ നിശ്ചയിച്ചു. ആ മധ്യവർത്തികളായി നിശ്ചയിക്കപ്പെട്ട മഹാരഥന്മാരിൽ ടോപ്പ് പദവിയിൽ ഇരിക്കുന്ന ആളുകളാണ് ഉലുൽ അസ്മുകൾ എന്ന അമ്പിയാക്കൾ. അവരുടെ തൊട്ടടുത്ത് വിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരിക്കുന്ന 25 അമ്പിയാ മുർസലീങ്ങൾ, 313 മുർസലീങ്ങൾ, 124,000 വരുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, എല്ലാവർക്കും നേതാവായി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിക്ക് ശേഷം പിന്നീട് അള്ളാഹു തആല മേൽപ്പറയപ്പെട്ട അമ്പിയാക്കളിലൂടെ നിലനിർത്തി പോന്ന അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ വഴിപ്പെടുക, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുക, ഇത്
പിൻതലമുറയിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ അള്ളാഹു താല നിശ്ചയിച്ചിരിക്കുന്ന മധ്യവർത്തികളാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ സ്വാരിഹീങ്ങൾ, ആലിമീങ്ങൾ. ഈ ആളുകളെ മാതൃകയാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കലല്ലാതെ വിശ്വാസി ഹൃദയങ്ങൾക്ക് വേറൊരു വഴി അള്ളാഹു താല പഠിപ്പിച്ചിട്ടേയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമ ഏത് കാലത്തും പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ കൂടെ അള്ളാഹു താല ഭൂമിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ മധ്യവർത്തികളെ ചേർത്ത് പറഞ്ഞുകൊണ്ടേ പൂർത്തിയാവുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദമു നബിയുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസി ഹൃദയങ്ങളും അവരെ വിശ്വാസം പൂർണ്ണമാവാൻ അവരെ വിശ്വാസത്തിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ അള്ളാഹു നിശ്ചയിച്ച ആ മാതൃകാ പുരുഷന്മാരെ മനസ്സിലാക്കണം. അവരെന്ത് ചെയ്തോ, അവരെന്ത് പഠിപ്പിച്ചോ, അവരെന്ത് കാണിച്ചു തന്നോ, അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക. ഇത് മാത്രമേ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുന്നതിന്, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്നതിന്, അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട ആളുകൾക്ക് നിക്ഷയിച്ചിരിക്കുന്ന സ്വർഗീയാരാമത്തിന്റെ സുഖൈശ്വര്യപൂർണമായ ജീവിതത്തിലേക്ക് കരടെടുത്തു വെക്കുന്നതിന് അവസരം ലഭിക്കണോ, അള്ളാഹു താല നിക്ഷയിച്ച ആ റൂട്ടിൽ കൂടെ തന്നെ പോകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അതുകൊണ്ടാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ലോകത്ത് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് നോക്കിയാൽ ഏത് രാജ്യത്ത് ഇസ്ലാം വന്നിട്ടുണ്ടോ ആ രാജ്യത്ത് ഒരു നബിയുടെയോ ഒരു വലിയുടെയോ സാന്നിധ്യം അവിടെ കാണാൻ സാധിക്കും. ലോകത്തേത് രാജ്യത്ത് നമ്മൾ യാത്ര ചെയ്ത് നോക്കിയാൽ, എന്റെ ചെറിയ ജീവിതത്തിൽ ഏകദേശം ഒരു 20-22 രാഷ്ട്രങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈയിടെ ഈജിപ്തിന്റെ ഒരു ഭാഗത്ത് സിയാറത്ത് യാത്ര നടത്തിയപ്പോൾ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും ആലിമീങ്ങൾക്ക് നല്ല പോലെ അറിയുന്നതും സാധാരണക്കാർക്ക് അത്ര അറിയാത്തതുമായ അമ്പിയാക്കളിൽ ഒരു പ്രധാനിയാണ് ദാനിയാൽ നബി അലൈഹിസ്സലാം. ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ പേര് ഖുർആനിൽ പരാമർശിക്കാത്തത് കൊണ്ട് നമ്മളെ സാധാരണക്കാർക്ക് അത്ര അറിയില്ല. ഈജിപ്തിന്റെ ഒരു ഭാഗത്ത് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ മക്കാം സിയാറത്തിന് വേണ്ടി അവിടെ ചെന്നപ്പോ ബഹുമാനപ്പെട്ട ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ മക്കാമു നിൽക്കുന്ന സ്ഥലത്ത് ആ മക്കാമിന്റെ തൊട്ടടുത്തായി വളരെ ആഴത്തിലുള്ള ഒരു കുഴി എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഒരു കിണർ, ഒരു പൊട്ടക്കിണർ, വലിയ ആഴത്തിലുള്ള ഒരു കുഴിയാണ്. അപ്പൊ ഇത്ര വലിയ ഒരു കുഴി മക്കാമിന്റെ ഉള്ളിൽ തന്നെ കണ്ടപ്പോൾ ഇതെന്താണാവോ അതറിയാൻ വേണ്ടി ആഗ്രഹിച്ചു. അവിടുത്തെ ചുമരിൽ പഴയ എഴുത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതത്ര പൂർണ്ണമായി വേർതിരിഞ്ഞ് വായിച്ചെടുക്കാൻ കഴിയില്ല. അവിടുത്തെ പഴമക്കാരായ ആളുകളോട് ചോദിച്ചപ്പോൾ ആ എഴുത്തിൽ രേഖപ്പെടുത്തിയതും അവർക്കൊക്കെ നല്ല പോലെ പരിചയപ്പെട്ടതുമായ ആയിരത്താണ്ടുകൾ പഴക്കമുള്ള ചരിത്രം എന്താണ്? ദാനിയാൽ നബി അലൈഹിസ്സലാം ആ പ്രദേശത്ത് അവിടുത്തെ ജനങ്ങൾക്ക് മാതൃകാപരമായ ജീവിതം കാഴ്ചവെച്ച് ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുക, അവരെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മഹാനവർകൾ ദീനി പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും എതിരാളികൾ ഉണ്ടാകും, സ്വാഭാവികമായും ശത്രുക്കൾ ഉണ്ടാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ മാറ്റുരക്കാൻ, ഈമാനിനെ ഒന്ന് മാറ്റുരക്കാൻ, നമ്മുടെ ഈമാനിനെ ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ച് കടഞ്ഞു തെളിയിക്കാൻ അല്ലാഹു താല ശത്രുവിനെ പടച്ചിട്ടുണ്ട്. ഇബിലീസിന്റെ മധുര വാഗ്ദാനങ്ങൾ, ഇബിലീസിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കൗതുക വാർത്തകൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈമാനും അതുമായിട്ടൊന്ന് ഏറ്റുമുട്ടുമ്പോ ഏതാണ് വിജയിക്കുന്നത് അത് നോക്കണല്ലോ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനെ മാറ്റുരക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന പിശാചിന്റെ ശത്രുപക്ഷം ഉണ്ടാകും. ദാനിയാൽ നബി അലൈഹിസ്സലാം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ ശത്രുപക്ഷം ഉണ്ടായി. മുഅ്മിനീങ്ങളായ നാം അറിയണം, നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണമോ ഒരു പ്രതിസന്ധിയോ ഉണ്ടായാൽ അത് നമ്മുടെ ഈമാനിനെ ഒന്ന് മാറ്റുരക്കുകയാണ്. ഏതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഒരു 75-80 വയസ്സായിരിക്കുന്ന വല്യമ്മ, ആ വല്യമ്മ മരണപ്പെടുമ്പോൾ കാതിലുണ്ടായിരുന്ന ഒരു ആഭരണമാണ്. എന്താണ് ആ ആഭരണത്തിന് പറയാൻ? കാതിൽ വല്യ പെണ്ണുങ്ങളെ കാതിൽ ഇങ്ങനെ ഒരു ആഭരണം ഉണ്ടല്ലോ, അതിനെന്താ പറയാ? അരിക്കത്ത് എന്ന് പറയില്ലേ. ഇപ്പൊ പെണ്ണുങ്ങളെത്തൊന്നും ഇല്ലാതെയായി, എന്തെങ്കിൽ ഇപ്പൊ പിടിക്കാനെ കൊടുത്തേക്കുമല്ലോ ഇൻഷാല്ലാ. അപ്പൊ നോക്കാം നമുക്ക്. അപ്പോ ആ അരിക്കത്ത് പഴയ ആഭരണമാണ്. അത് വല്യമ്മ മരിച്ചപ്പോൾ അത് വെട്ടിയെടുത്തു, മയ്യത്തിൽ നിന്നത് എടുത്തു. പിന്നെ വല്യമ്മാന്റെ മകളെ കുട്ടി പേരക്കുട്ടിന്, ആ പേരക്കുട്ടിന്റെ കല്യാണവും കാര്യമൊക്കെ വന്നപ്പോ ആ പഴയ ആഭരണം എടുത്തിട്ട് അത് തട്ടാന്റെ അടുത്ത് കൊണ്ടേ കൊടുത്തു. തട്ടാന്റെ അടുത്ത് തന്നെയല്ലേ കൊടുത്തത്? അതോ പെൺകൊല്ലന്റെ അടുത്ത്? തട്ടാന്റെ അടുത്ത് കൊടുത്തു. ഓരോ നാട്ടിലും ഓരോരോ പേരാണ്. അപ്പൊ തട്ടാന്റെ അടുത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം എന്താ ചെയ്യണത്? ആ ആഭരണം കിട്ടിയ ഉടനെ തട്ടാന്റെ അടുത്ത് ഇങ്ങനെ ഊതിയിട്ട് ഇങ്ങനെ കത്തിച്ചാണ്. ഇപ്പോഴാണ് അതൊക്കെ എന്തായത്? പുതിയ മോഡലായത്. പണ്ടിങ്ങനെ ഊതല, ആ തീക്കാനിൽ ഇങ്ങനെ ചൂടാക്കി വെച്ചിട്ട് ഈ ആഭരണം അയക്കാണ്ട് വെച്ചു കൊടുത്തു അല്ലേ. എന്തിനാണ് ഈ ആഭരണം അയക്ക് വെച്ചു കൊടുത്തിരിക്കണത്? അത് ശരി, ഇത് വല്യമാന്റെ തീ കൊണ്ടുവന്നേക്കാരെ, ഇതാണ് നശിപ്പിക്കട്ടെ എന്ന് കരുതിയിട്ടാണോ തീയിരി വെച്ചത്? അല്ല, ആ തീയിരി പഴയ ആഭരണം ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കി, നല്ലോണം ചൂടാക്കി കുറച്ച് കഴിഞ്ഞാൽ തീക്കാനത് ഏതാണ് ആഭരണം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അതിങ്ങനെ കത്തിജ്വലിച്ചു. എന്നിട്ടോ നല്ലോണം ചൂടാക്കിയിട്ട് അതെടുത്തിട്ടൊരു വെള്ളത്തിലിട്ടു. ആ വെള്ളത്തിൽ നിന്നിന്റെ കീടങ്ങളൊക്കെ കളഞ്ഞ് അതിന്റെ ക്യാരറ്റ് തെളിയിച്ചു, 22 ക്യാരറ്റ് സ്വർണം. ഇനി അതുകൊണ്ടൊരു പുതിയ ആഭരണം ഉണ്ടാക്കാണ്ട് ആർക്ക്? നമ്മളപ്പ വിവാഹാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പേരക്കുട്ടിക്ക്. സുബ്ഹാനല്ലാഹ്, ആ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിന്റെ കാതുക്ക് പുതിയ ജിംക്ക് കൊണ്ടേറ്റ് ഇങ്ങനെ ഇട്ടു നോക്കുമ്പോ പുതിയാപ്പിളാര് വന്നങ്ങാണ്ട് കാതുക്കും നോക്കും മൂത്തുക്കും നോക്കും. ഈ ആഭരണം ഇങ്ങനെ ഈ പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടിന്റെ കാതിന് ഇങ്ങനെ ഈ പുതിയ ആഭരണം ഇട്ടാൽ ഇത് വല്യമ്മാന്റെ പഴയ ആഭരണമാണ് എന്ന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റുമോ? പറ്റൂല. ഈ ആഭരണത്തെ ഇടക്കൊന്ന് തീയിലിട്ടത് എന്തിനാ? ഈ സ്വർണ്ണാഭരണത്തിന് ഇടക്കൊന്ന് തീയിൽ വെച്ചത് എന്തിനാ? അതിന്റെ കേടുകളൊക്കെ കളഞ്ഞ് നന്നാക്കി അതിനെ പുതിയ ജിംക്കിയാക്കിയിട്ട് മാറ്റിയെടുക്കാനാ. എന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചിരിക്കുന്ന നമുക്ക് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ചിലപ്പോൾ നമ്മുടെ പ്രതിസന്ധി സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ടായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചിലപ്പോ നമുക്കൊരു പ്രതിസന്ധി വരുന്നത് ഒരു കുടുംബ വഴക്ക് കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചിലപ്പോ നമുക്ക് വരുന്ന ഒരു പ്രതിസന്ധി ഒരു രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിവിധ രൂപത്തിൽ വരും. അത് അള്ളാഹു തആല എന്തിനാണ്? നമ്മുടെ ഈമാനിനെ ഒന്ന് മാറ്റുരക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് നമുക്ക് ധാരാളം വേദനയുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരും. അങ്ങനെയായിരിക്കും ഒരു പരീക്ഷണം വരുന്നത്. നാം പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് വളരെ വേദനയുള്ള വാക്കുകൾ വന്നുകൊണ്ടായിരിക്കും നമ്മളെ പരീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ മനുഷ്യൻ അകപ്പെടുമ്പോൾ അവൻ ആ വല്യമ്മയുടെ ആഭരണം തട്ടാൻ അവന്റെ തീയിലിട്ടുകൊണ്ട് നല്ല പോലെ ചൂടാക്കി ഉരുക്കിയെടുത്തതുപോലെ നമ്മുടെ ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പതറിപ്പോകുന്നുണ്ടോ? ഈമാൻ തെറ്റിപ്പോകുന്നുണ്ടോ? നമുക്ക് അല്ലാഹു തന്നെ നിശ്ചയിച്ചു തന്നിരിക്കുന്ന പ്രതിഫലം അത് പരിപൂർണമായി നൽകാൻ മാത്രം നമ്മുടെ ഈമാനിന് ശക്തിയുണ്ടോ? അള്ളാഹു ഒരു പരീക്ഷണത്തിന് വിധേയമാക്കും. അള്ളാഹുവേ, താങ്ങാനാവാത്ത ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ ആരെയും നീ കൊടുക്കല്ലേ അല്ലാ എന്ന് നമ്മളൊക്കെ ദുആ ചെയ്യണം. കാരണം നമുക്ക് ചെറിയ ഈമാനുള്ളൂ, അതിനിപ്പോ ഞാൻ ഒരു പരീക്ഷണം കൂടി വന്നാല് നമുക്ക് ജയിക്കാൻ കഴിയൂല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.
അല്ലേ? ആ നമുക്ക് എല്ലാ സംഗതിയിലും അങ്ങനെയാണല്ലോ. പണ്ടത്തെ ആൾക്കാർക്ക് പോലെ ഈമാനിന് ശക്തിയുണ്ട്, പോലെ ആരോഗ്യത്തിനും ശക്തിയുണ്ട്. കാരണം ഒരു കോയിറച്ചി നിന്നും കണ്ട് വളർന്നതാണ്. അപ്പൊ ആരോഗ്യം ഉണ്ടാവും. നമ്മൾ ഇറച്ചിക്കോയാണ് തിന്നത്. ഇറച്ചിക്കോയും കോയിറച്ചിയും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പുതിയാപ്പിള എങ്ങാണ്ട് പോയി, അങ്ങനെ ആദ്യത്തെ പുതിയാപ്പിള സൽക്കാരത്തിന് പോയപ്പോ ഞങ്ങൾ 12 ആളുണ്ട്. അന്നൊക്കെ സൽക്കാരത്തിന് പോകുമ്പോ അങ്ങനെ രണ്ട് വട്ടത്തിലിങ്ങനെ ആറിയിച്ച ആളായിട്ടിരുന്നു. അപ്പൊ ഈ നെയ്ച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നെയ്ച്ചോറിന്റെ നടുക്ക് ഇങ്ങനെ കോയിന്റെ കുറവ് കുത്തിവെച്ചു. അങ്ങനെയാണ് പണ്ടത്തതൊക്കെ. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ ഒരാളെ വിളിച്ചാൽ പുതിയൊരു ഭക്ഷണം കൊടുക്കാനല്ലോ. അന്നൊക്കെ നെയ്ച്ചോറ് എന്നൊക്കെ പറഞ്ഞ ഒരു സൽക്കാരത്തിന്റെ ഭക്ഷണമാണ്. അപ്പൊ രണ്ട് കോയിന്റെ കുറവ് ഇങ്ങനെ രണ്ട് വട്ടത്തിൽ ഇങ്ങനെ നാട്ടിയിട്ട് ഇങ്ങനെ എന്താ പതാകക്ക് കാല് നാട്ടിയാ മതി, എന്ത് ഉഷാറിലാ കോയിക്കുറക് നിൽക്കണത്. ആറും ആറും ആറാളായിരും ആറാൾ തരും. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് പോരുമ്പോഴും കോയിക്കുറക് അങ്ങനെ തന്നെ നിൽക്കണുണ്ട്. അപ്പൊ എന്താ നിങ്ങൾ ഇത് നല്ലോണം മേഞ്ഞ് നടന്ന് തിന്ന കോയിയല്ലേ, അയ്യോ പുടിച്ചാൻ വേണ്ടി നോക്കിയാൽ കയ്യൊന്ന് പോരല്ലാതെ ഒന്നും കിട്ടൂല. ഓരോരുത്തരും പുടിച്ചിങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കിയെന്നല്ലാതെ ഒറ്റൊന്നും കിട്ടിയിട്ടില്ല. ആ അതാണ് കോയിറച്ചി. അത് നല്ലോണം പുടിച്ചിട്ടുണ്ടല്ലോ, അത് ഇങ്ങനെയുണ്ട്. ആ അങ്ങനെ തിന്ന് വളർന്ന ആൾക്കാരാണ് പണ്ടത്തോ ഇതുപോലെ ആരോഗ്യം ഉണ്ടോ. അതിനനുസരിച്ച് ഓരോ ഈമാനും ശക്തിയുണ്ട്. നമ്മളോ നമ്മളിപ്പോ എൻ്റെ ആ ചെറുക്കനോട് ഞാൻ പറഞ്ഞ കോഴി വാങ്ങിക്കൊണ്ടിരാറ്. ആ പീടിയിൽ നിന്ന് ഒരു കോഴി വാങ്ങി, അദ്ദേഹം ഒരു പ്ലാസ്റ്റിക്കിന്റെ കൂട്ടിലിട്ട് ഏയ് എന്നിട്ടോ ഓൻ ആ ബൈക്കുമ്പോ അങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, നമ്മളെ റോഡല്ലേ, അതിങ്ങനെ ചാടി ഇവിടെ എത്തി നോക്കുമ്പോ എല്ല് വേറെ ഇറച്ചി വേറെയായിരുന്നു. ബൈക്കുമ്മലുള്ള അളക്കായപ്പോ തന്നെ ഇറച്ചി എല്ലുമൊക്കെ വേറിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളിപ്പോ മദ്രസുള്ള സ്കൂളിലൊക്കെ അസംബ്ലിയിൽ നിർത്തിയാൽ മതി. ആകെ അസംബ്ലി ഉണ്ടാകാൻ 4 മിനിറ്റാണ്. ആ 4 മിനിറ്റ് അസംബ്ലിയിൽ കുട്ടികൾ നിൽക്കുമ്പോത്തിന് 2 മിനിറ്റ് ആകുമ്പോത്തിനുണ്ട് 10 കുട്ടികൾ കൊയഞ്ഞു വീണിട്ടുണ്ടാവും. കാരണം ഒക്കെ ഇറച്ചി കോയാണ്. വ്യത്യാസം ചെറുതല്ല. അത് നമുക്ക് എല്ലാ വിഷയത്തിലും കാണാൻ പറ്റും. അത് നമ്മുടെ ഈമാനിനും ഉണ്ട്. പഴമക്കാരായിരിക്കുന്ന ആളുകളുടെ ഈമാൻ അതെന്താ അവർക്ക്? അത് പഴമക്കാരായ ആളുകൾ ഔലിയാക്കളെ കണ്ടുകൊണ്ട് അമ്പിയാക്കളെ കണ്ടുകൊണ്ട്. ദാനിയാൽ നബി അലൈഹിസ്സലാം അവിടെ ദീനി പ്രവർത്തനം നടത്തിയപ്പോൾ സ്വാഭാവികമായും ശത്രുക്കളുണ്ടായി. ശത്രുക്കളുടെ ശത്രുത വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. സുബ്ഹാന ജല്ല ജലാലൂ, അവർ തീരുമാനിച്ചു ദാനിയാലിനെ അങ്ങ് കൊന്നുകളയാൻ തീരുമാനിച്ചു. ദാനിയാൽ നബി അലൈഹിസ്സലാമിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അന്നൊക്കെ ഇത്രയധികം ജനസാന്ദ്രത ഇല്ലല്ലോ. ഒരു വീട് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ കുറേ ദൂരാണ് വേറെ ഒരു വീടുണ്ടാകുക. ഇടസ്ഥലങ്ങളിലൊക്കെ വന്യമൃഗങ്ങളൊക്കെ മേഞ്ഞു നടക്കുന്ന കാലഘട്ടം. സുബ്ഹാനല്ലാഹ്, വന്യമൃഗങ്ങൾ കരടിയും പുലിയും ഒക്കെ സഞ്ചരിക്കുന്ന രാജ്യത്ത് ആ നാട്ടിലെ ആളുകൾ എന്ത് ചെയ്തു എന്നറിയോ? സുബ്ഹാന ജല്ല ജലാലു, ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരി അദ്ദേഹത്തെ കൊന്നുകളയുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ അവരുണ്ടാക്കിയ വഴി എന്താണ്? കാട്ടുമൃഗങ്ങൾ, കരടിയും സിംഹവും ഒക്കെ അടക്കമുള്ള കാട്ടുമൃഗങ്ങൾ നടന്നു പോകുന്ന വഴിയോരത്ത് ഒരു വലിയ കുഴിയുണ്ടാക്കി, ഒരു വലിയ കിണറുണ്ടാക്കി. എന്നിട്ടോ ആ മൃഗങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അബദ്ധത്തിൽ കരടിയോ സിംഹമോ ഒക്കെ അതിലേക്ക് വീഴട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വലിയ ആഴമുള്ള കുഴി കുഴിച്ചു. മൃഗങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് വലിയ ആഴമുള്ള കുഴി കുഴിച്ചിട്ട് അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു ദിവസം നോക്കുമ്പോൾ നല്ല ആരോഗ്യവാനായിരിക്കുന്ന ഒരു സിംഹം, ആരോഗ്യവാനായ ഒരു സിംഹം ആ കുഴിയിലേക്ക് വീണു. ആഴമുള്ള കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ ആ സിംഹത്തിന്റെ വലിയ കരച്ചിൽ കേൾക്കാൻ തുടങ്ങിയപ്പോൾ സുബ്ഹാന ജല്ല ജലാലു, ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ എതിരാളികൾ ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹത്തെ പിടിച്ച് കെട്ടിവലിച്ചു കൊണ്ടുപോയിട്ട് 3-4 ദിവസങ്ങളായി കുഴിയിൽ വീണ് വിശന്ന് ആർത്ത് അട്ടഹാസിച്ചുകൊണ്ടിരിക്കുന്ന സിംഹം വീണ് കിടക്കുന്ന ആ കുഴിയിലേക്ക് സുബ്ഹാന ജല്ല ജലാലു ദാനിയാൽ നബി അലൈഹിസ്സലാമിനെ ആ കുഴിയിലേക്ക് ഇട്ടുകൊടുത്തു. മാംസമുക്കായിരിക്കുന്ന ജീവിയാണ് സിംഹം. 3-4 ദിവസമായിട്ട് അതിന് ഭക്ഷണം കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു സിംഹത്തിന്റെ വായിലേക്ക് ഒരു മനുഷ്യനെ എറിഞ്ഞുകൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ ശത്രുക്കൾ അതാണ് ചെയ്തത്. ആർത്തിരമ്പി നിൽക്കുന്ന ആ സിംഹത്തിന്റെ വായിലേക്ക് ആ മനുഷ്യനെ ദാനിയാൽ നബി അലൈഹിസ്സലാമിന് എറിഞ്ഞു കൊടുത്തു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ എല്ല് പോലും ബാക്കി ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നാട്ടുകാർ
ഈമാനിന്റെ വിരുദ്ധരായിരിക്കുന്ന ആളുകൾ, ശത്രുക്കളായ ആളുകൾ ചെന്ന് ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ ഒരു എല്ല് പോലും ബാക്കി ഉണ്ടാവുകയില്ല എന്ന രൂപത്തിൽ അവർ പോയി നോക്കുകയാണ്. യാ റബ്ബ്, അവർ ചെന്ന് നോക്കുമ്പോൾ ആ കുഴിയുടെ ഒരു ഭാഗത്ത് സിംഹവും ഒരു ഭാഗത്ത് ദാനിയാൽ നബി അലൈഹിസ്സലാമും, രണ്ടുപേരും നല്ല കൂട്ടുകാരായി നല്ല സന്തോഷത്തിൽ രണ്ടുപേരും ആ കുഴിയിൽ ഇരിക്കുന്ന കാഴ്ച സുബ്ഹാന ജല്ല ജലാലൂ നാട്ടുകാരെ മുഴുവനും അത്ഭുതപ്പെടുത്തുകയാണ്. ദിവസങ്ങളായി ഭക്ഷണം കിട്ടാത്ത സിംഹത്തിന് പോലും ദാനിയാൽ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തല കൊടുക്കുന്ന ഭക്ഷണം, സുബ്ഹാന ജല്ല ജലാലൂ, ആ ഭക്ഷണം സിംഹത്തിന് പോലും കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞ് എല്ല് പോലും ബാക്കി ഉണ്ടാവുകയില്ല എന്ന നിനക്ക് കാഴ്ചക്ക് വേണ്ടി ചെന്ന ശത്രുക്കൾക്ക് ആ സിംഹവും ദാനിയാൽ നബി അലൈഹിസ്സലാം ഒരുപോലെ സ്നേഹിതന്മാരായി സന്തോഷിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതോടെ ആ പ്രദേശം, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല അവന്റെ തൗഹീദ് പ്രചരിപ്പിച്ചത്, അല്ലാഹു അവന്റെ ദീൻ മനസ്സിലാക്കി കൊടുത്തത്, അല്ലാഹു തആല അവന്റെ ദീൻ ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത് അത് അമ്പിയാക്കളെ മുഅ്ജിസത്തിലൂടെയാണ്. ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിനെ നേരിൽ കാണാൻ നമുക്ക് കഴിയില്ല, അതിനുള്ള കണ്ണ് നമുക്ക് തന്നിട്ടില്ല, അല്ലാഹുവിനെ നേരിൽ കാണാനുള്ള കണ്ണും കാതും ഒന്നും നമുക്ക് തന്നിട്ടില്ല. പിന്നെയോ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തിന്റെ ദാർഢ്യത, അത് രൂഢമൂലമാകാൻ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന മധ്യവർത്തികളുണ്ട്. ആ മധ്യവർത്തികളിൽ പ്രധാനികളാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ്, ആ കഴിവുകൾ മുഖേന ഒരു പ്രദേശം മുഴുവനും ഇസ്ലാമാകുന്നു, ഒരു രാഷ്ട്രത്തിൽ ഇസ്ലാമതം പ്രചരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നമുക്ക് ചരിത്രത്തിൽ ധാരാളമായി കാണാൻ സാധിക്കുമെങ്കിൽ എത്ര അമ്പിയാക്കളെ കഥ പറയണം, എത്ര അമ്പിയാക്കളെ ചരിത്രം പറയണം. എപ്പോഴും കേൾക്കാത്ത ഒരു പുതിയത് നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. വിശുദ്ധ ഖുർആനിലേക്ക് കടന്നാൽ എത്രായിരം ചരിത്രങ്ങളാണ് നമുക്ക്, ആയിരത്തിലധികം ആയത്തുകൾ ചരിത്രം പഠിക്കാനാണ് ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ ആയിരത്തിലധികം ആയത്തുകൾ ചരിത്രമാണ്. ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കാൻ, വിശുദ്ധ ഖുർആൻ അതിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കാൻ സൂറത്തുൽ ഖസസ് ചരിത്രം അറിയണം, ചരിത്രം പഠിക്കണം. ചരിത്രം എന്ന പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആൻ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് അമ്പിയാക്കൾക്ക് ശേഷം ഔലിയാക്കൾ നിലനിർത്തിയിട്ടുണ്ട്. അമ്പിയാക്കൾക്ക് ശേഷം അത് ഔലിയാക്കൾ നിലനിർത്തിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താൻ, സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രണ്ട് വിധത്തിലാണ് മഹാന്മാർ, ഔലിയാക്കൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ. അവർ മഅസൂമീങ്ങളാണ്, അവർ മഅസൂമീങ്ങളാണ്. അതുകൊണ്ടാണ് അവരെ പേര് കേൾക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം അലൈഹിസ്സലാം എന്നാണ്. അവര് മഅസൂമീങ്ങളായതുകൊണ്ടാണ് അവർക്ക് അലൈഹിസ്സലാം എന്ന് നാം പറയുന്നത്. അതേസമയത്ത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, അവരെ നമ്മൾ കേൾക്കുമ്പോൾ ഔലിയാക്കൾ മഹ്ഫൂദീങ്ങളാണ്. അവരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടാണ് നാം സിന്ദാബാദ് വിളിക്കുന്നത്. അപ്പൊ ഇരിക്കട്ടെ, നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് ഇസ്ലാമത പ്രചാരണത്തിന് വേണ്ടി വന്ന ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു, സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷാധികാരി, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരി. എവിടുന്നാണ് ആ പേര് കിട്ടിയത്? ആരംഭ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാജാ തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്, യാ മുഈനുദ്ദീൻ അന്ത സുൽത്താനുൽ ഹിന്ദ് വവലിയുഹാ ദാക മസ്കനുക വമദ്ഫനുക. ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷാധികാരിയും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയുമായി നിങ്ങളെ ഞാൻ അധികാരപ്പെടുത്തുന്നു. ഭൂമിയുടെ മുകൾ ഭാഗത്തും ഭൂമിയുടെ അടിഭാഗത്തും ഇനി നിങ്ങൾക്ക് താമസിക്കാനുള്ളത് ഇന്ത്യയിലാണെന്ന് ആരംഭ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിളിച്ചേൽപ്പിച്ചത്. നമ്മൾ ഔലിയാക്കളെ, മടവൂർ ശൈഖുനായ പോലുള്ള മഹാന്മാരെ കുറിച്ച് പഠിക്കുന്നത് എന്തിനാണ്?
നേരത്തെ ലത്തീഫ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയാലോ, മഹാന്മാരെ കുറിച്ച് പഠിച്ചാൽ അവരെ ജീവിതം നമ്മളിലേക്ക് പകർത്തണം. മഹബത്ത് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകേണ്ടതാണ്. ഭാര്യക്ക് ഭർത്താവിനോട് നല്ല സ്നേഹം ബഹുമാനം, തിരിച്ചിങ്ങട്ടില്ല. അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് നല്ല സ്നേഹമാണ്, തിരിച്ചിങ്ങട്ടില്ല, ഒത്തുപോകോ. മനസ്സിന് സ്നേഹമില്ലാതെ എത്ര സാരി വാങ്ങിക്കൊടുത്തിട്ട് എന്താ കാര്യം, എത്ര പർദ്ദ വാങ്ങിക്കൊടുത്തിട്ട് എന്താ കാര്യം, എത്ര ആഭരണം വാങ്ങിക്കൊടുത്തിട്ട് എന്താ കാര്യം, എത്ര കഴിവും പ്രതാപവും പ്രൗഢിയും ഒക്കെ ഉള്ള ആളുകൾ കല്യാണം കഴിച്ചു, ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് അടുത്തിട്ടില്ല. അവൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമുണ്ട്, ഇവൻ അങ്ങോട്ടില്ല, അല്ലെങ്കിൽ ഇവൻ അങ്ങോട്ടുണ്ട് അവർക്ക് ഇങ്ങോട്ടില്ല. ആ ജീവിതം പൊരുത്തപ്പെട്ടു പോകോ? ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകില്ല. പിന്നെന്തു വേണം? അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അമ്പിയാക്കളും മഹാന്മാരുമായ ആളുകളെ ചരിത്രം നമ്മൾ പറയുമ്പോൾ അവരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാവണം. ഇപ്പൊ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും എല്ലാത്തിനെ പറ്റിയും സംശയമാണ്. ആര് സംശയത്തിൽ നിന്ന് ഒഴിവായ ആൾക്കാരും ഇല്ല. പണ്ടോ ആരാള്? പണ്ടൊരു ഗ്രാമത്തിലൊരു കളവ് നടന്നു. വരി എന്നുള്ള ആഭരണങ്ങളും പണ്ടവും പണവും ഒക്കെ കളവ് പോയി. അപ്പൊ ആ കളവൊക്കെ നടന്നപ്പോ പോലീസിന് കേസായില്ല. കേസ് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ വന്നു. FIR തയ്യാറാക്കുന്ന സമയത്ത് വീട്ടുകാരനോട് ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടിലുള്ള ആളാണല്ലോ, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കളവ് നടന്നപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോന്ന് വരും. ഞാനിപ്പോ ആരെ സംശയിക്കണം? എനിക്ക് അങ്ങനെ ആരും സംശയമല്ല. എന്നാലും നിങ്ങൾ ഈ നാട്ടിൽ ഇങ്ങനെ ആവുമ്പം ഒരു എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിരിക്കില്ല, ഒരു സൂചന കേസിന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടോന്ന് വരും. അപ്പൊ ഇയാള് പറഞ്ഞു, ഇവിടെ ഇടക്കിടക്ക് ദിക്കറിനൊക്കെ വരുന്ന ഒരു തങ്ങൾപ്പാപ്പുണ്ട്, മൂപ്പരറ്റാണാവുക. അടച്ച തമ്പുരാനെ, ആകെ ഇയാൾക്ക് സംശയപ്പാരെ. അപ്പൊ നാട്ടുകാരൊക്കെ പാടെ കേട്ട് ഒരു ചൂടായി. എന്താണ് ഇഞ്ചു പറയണത്? മറ്റു പോലീസുകാരോട് അയാളെ സംശയം അയാൾ പറഞ്ഞോട്ടെ, നമ്മൾ ബേജാറാകാൻ നിൽക്കല്ലി. ശരി, രണ്ടാമത് ആരെങ്കിലും ഉണ്ടോന്ന് വെച്ചു. രണ്ടാമത് ഇപ്പൊ ഇവിടെ കുത്തുപൊക്കം മറ്റൊക്കെ വന്ന് ഇവിടെ നമുക്ക് ദീനിയായ ദിവസവും കാര്യമൊക്കെ നടത്തിനും മൂര്യാരിപ്പാപ്പുണ്ട്, മൂപ്പരറ്റാണാവോ. ആകെ രണ്ടാളെയൊക്കെ സംശയം, ഒന്ന് മൂര്യാരിപ്പാപ്പാന്, ഒന്ന് തങ്കൾ പാപ്പാന്. അത് കേട്ടപ്പോ പിന്നെ പോലീസിനെ ഒന്നും നോക്കിയില്ല നാട്ടുകാർ. നാട്ടുകാരെല്ലാം കൂടി ചൂടായി. അപ്പൊ പോലീസുകാർ ചോദിച്ചു, അതെന്താ നിങ്ങൾ ഓരോ രണ്ടാളി സംശയിച്ചത്, തങ്ങൾ പാപ്പാനി മൂര്യാരി പാപ്പാനി? അപ്പൊ ഇയാള് പറഞ്ഞു, ഇവർ ഈ പറയണ ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ എടുക്കുന്നുള്ളത് ഉറപ്പാണ്, ഒരു രണ്ടാളും ചെയ്യുവോ ചെയ്യൂലേ, അതേ സംശയമുള്ളു. സംശയമുള്ളവരല്ലേ ചോദിച്ചത്? തങ്ങൾ പാപ്പയും മൂര്യാരി പാപ്പയും ഇപ്പൊ അത് ചെയ്യോ ചെയ്യൂലേ, അതേ സംശയിക്കാനുള്ളൂ. ഈ ചാടികൾ ചിലവരൊക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ രാജ്യത്ത് ഇങ്ങനെ നടന്നു നോക്കിയാൽ നിരന്ന വളാന്ന് പറഞ്ഞ മാതിരി എല്ലാവരും കുറ്റവാളികളായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരും കുറ്റവാളികളല്ലാത്തവരില്ലാത്ത ഒരു കാലഘട്ടമായി. ഏത് വിഷയത്തിൽ കാല് വെച്ചാലും ഏത് വിഷയത്തിൽ കൈവച്ചാലും നോക്ക് നിങ്ങൾ, അതിന്റെ ഒക്കെ ദുരിതം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ അത്രയധികം അധപ്പതിച്ച ഒരു ചുറ്റുപാടിലേക്ക് പോകുമ്പോൾ അതിന്റെ ദുരിതം എല്ലാവരും പേറേണ്ടി വരികയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഇവിടെ അങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നോട്ടീസിലെ ഓരോരോ വിഷയങ്ങൾ നോക്കിയാൽ അറിയാലോ, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പുതിയ സാഹചര്യമൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് എന്ന പേരിൽ ഹാജ തങ്ങളെ ഇങ്ങോട്ട് അയക്കുകയാണ്. ചരിത്രത്തിൽ കാണാം, മദീന മുനവ്വറയിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർഡർ പ്രകാരം ബഹുമാനപ്പെട്ട ഹാജ തങ്ങളെ ഇന്ത്യയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ ഇങ്ങനെ ഇന്നത്തെ ഇറാനും അതേപോലെ തന്നെ ഇറാഖും ഒക്കെ അടക്കമുള്ള ആ പ്രദേശത്തു കൂടെ അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഇറാന്റെയും ഇറാഖിന്റെയും ഒക്കെ ആ ഭാഗത്തെത്തിയപ്പോൾ അഗ്നി ആരാധകരായിരിക്കുന്ന കുറെ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഹാജ തങ്ങൾ എത്തി. തീയിനെ ആരാധിക്കുന്ന ആളുകൾ,
ഓരോന്നിനും ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും സൂര്യനെ ആരാധിക്കുന്നവരുണ്ടായിട്ടുണ്ട്, പാമ്പിനെ ആരാധിക്കുന്നവരുണ്ടായിട്ടുണ്ട്, ചന്ദ്രനെ ആരാധിക്കുന്നവരുണ്ടായിട്ടുണ്ട്, സൂര്യനെ ആരാധിക്കുന്നവരുണ്ടായിട്ടുണ്ട്, പശുവിനെ ആരാധിക്കുന്നവരുണ്ട്, അങ്ങനെ ഓരോന്നിനെയും ആരാധിക്കുന്നവരുണ്ട്. ബഹുമാനപ്പെട്ട ഹാജാ, തങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ അഗ്നി ആരാധകരായ ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗത്തെത്തി. അപ്പൊ അവിടെയുള്ള ആളുകളെ ബഹുമാനപ്പെട്ടവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ ആളുകൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഹാജാ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ദീനാണ് ശരിയെങ്കിൽ, നിങ്ങൾ പറയുന്ന ദീനാണ് ഹക്കെങ്കിൽ ഞങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരണം, ഞങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരണം. നിങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അതങ്ങ് ചോദിച്ചപ്പോൾ ഹാജാ തങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങൾ എത്രയോ കാലമായി കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീയ്, ആ തീ എല്ലാറ്റിനെയും കരിച്ചു കളയാൻ ശക്തിയുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന അള്ളാഹു തആലയാണ് ഏറ്റവും വലിയ ശക്തിയെങ്കിൽ, ഈ തീയിന്റെ ശക്തി നിങ്ങൾക്ക് ഏൽക്കാത്ത ഒരു കാഴ്ച നിങ്ങൾക്ക് കാണണം. സുബ്ഹാന ജല്ല ജലാലു. അവര് ഹാജാ തങ്ങളെ തീയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ ഹാജാ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ വെറുതെ വിട്ടേക്കൂ, ഞാൻ തീയിലേക്ക് പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. സുബ്ഹാന ജല്ല ജലാലു. ആളുകളെല്ലാം ഒരുമിച്ച് കൂടി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ, അവര് ഒരുപാട് കാലമായി ആരാധിക്കുന്ന അഗ്നി അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു. ആ സമയത്ത് ഹാജാ തങ്ങൾ എന്ത് ചെയ്തു, അവരുടെ നാട്ടുകാരനായ ഒരു സുഹൃത്തിന്റെ കയ്യിങ് പിടിച്ചു. ആ നാട്ടുകാരനായ ഒരു സുഹൃത്തിന്റെ കൈ ഇങ്ങോട്ട് പിടിച്ചു. എന്തിനേ, അവർക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? മറ്റതത് കങ്കട്ടാണ്, മറ്റതാണ് ജാലവിദ്യയാണ്, അങ്ങനെയാണല്ലോ ഓരോന്ന് പറയാം. അപ്പൊ ബഹുമാനപ്പെട്ടവർ ആ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരന്റെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ നാട്ടുകാരൻ എന്റെ കൂടെ അയച്ചു തരണം, ഞങ്ങൾ രണ്ടുപേരും ഈ തീയിലേക്ക് പോയിക്കോളാം. സുബ്ഹാന ജല്ല ജലാലു. അഗ്നി ആരാധകർ ഒരുപാട് കാലമായി ആരാധിക്കുന്ന ആളിക്കത്തുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് നാട്ടുകാരനെ ഒരു ചെറുപ്പക്കാരനെ കയ്യും പിടിച്ചിട്ട് ഹാജാ തങ്ങൾ അങ്ങ് നടക്കുമ്പോൾ നാട്ടുകാര് മുഴുവനും ആർത്ത് വിളിച്ചു. നാട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ടു. അല്ലാ അല്ലാ, ആളിക്കത്തുന്ന അഗ്നികുണ്ടാരത്തിന്റെ മധ്യത്തിൽ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളും അവര് കൈ പിടിച്ചു പോയിരിക്കുന്ന ആ ചെറുപ്പക്കാരനെയും ഇങ്ങനെ നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ അള്ളാഹുവിനെ ബോധ്യപ്പെട്ടോ? നിങ്ങൾക്ക് എന്റെ അള്ളാഹുവിനെ ബോധ്യപ്പെട്ടോ? ഈ അഗ്നി അള്ളാഹുവല്ല, ഈ അഗ്നി ദൈവമല്ല, ഈ അഗ്നി സൃഷ്ടിയല്ല, ഈ അഗ്നി സൃഷ്ടാവല്ല, ഇത് എന്റെ റബ്ബിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ അജ്മീർ ഷരീഫിലേക്ക് വരുന്ന വഴി അഗ്നി ആരാധകരായ പ്രദേശത്തുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തിരിക്കുന്ന കറാമത്ത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചരിത്രത്തിൽ 24 കാരറ്റ് തങ്കമാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അശ്ശേഖ് അബൂബക്കർ അഹമ്മദ് തവ്വലല്ലാഹു ഉംറഹു ഫീ തഅത്തില്ലാ, ലോക മുസ്ലിംകൾക്കും പണ്ഡിതന്മാർക്കും ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിക ചലനങ്ങളെ കുറിച്ച് പഠിക്കാൻ അറബിയിൽ ഇന്ത്യയെ പരിചയപ്പെടുത്തിക്കൊണ്ടും ഇന്ത്യൻ മുസ്ലിംകളെ പരിചയപ്പെടുത്തിക്കൊണ്ടും എഴുതിയ കിതാബുണ്ട്. ആ കിതാബിൽ ഹാജാ തങ്ങളെ സംബന്ധിച്ച പരാമർശമുണ്ട്, മരവൂർ ഷേഖുനെ കുറിച്ച് പരാമർശമുണ്ട്, മമ്പറം തങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്, അരിയൽ കോപ്പി തങ്ങളെ കുറിച്ചുണ്ട്, പുത്തമ്പള്ളി പെരുമ്പളപ്പ് പുത്തമ്പള്ളി പാപ്പയെ കുറിച്ചുണ്ട്, ഇന്ത്യ രാജ്യത്തെ മറവിട്ട് കിടക്കുന്ന ഒട്ടേറെ ഒട്ടേറെ ഔലിയാക്കളെ കുറിച്ച് ബഹുമാനപ്പെട്ടവരുടെ അറബി ലോക പണ്ഡിതർക്ക് ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിക ചലനങ്ങളെ കുറിച്ചും ഇസ്ലാമിക സംസ്ഥാപനത്തെ കുറിച്ചും പഠിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന കിതാബാണ്. കാണാൻ സാധിക്കും നമുക്ക് ലോകത്ത് അല്ലാ എന്ന വിശ്വാസികൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ ഉറപ്പിക്കാൻ നമ്മുടെ വിശ്വാസം 100 ശതമാനം, അത് 24 കാറ്റ് തങ്കമാണ് എന്ന് ബോധ്യപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചിരിക്കുന്ന മധ്യവർത്തികളുണ്ട്. ആ മധ്യവർത്തികൾ മുഖേന അവരെ കണ്ടും അവരെ അനുഭവിച്ചും അവരെ അനുസരിച്ചും അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങുക. ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി തങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന തെളിവാണ്. പെരിങ്ങത്തൂരിൽ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു അവിടെ വന്ന് താമസം ആരംഭിച്ചു. ബഹുമാനപ്പെട്ടവർ മുഖേന ആ രാജ്യം, ആ പ്രദേശം ധാരാളം മുസ്ലിമീങ്ങളായി.
ബഹുമാനപ്പെട്ടവരാ നാട്ടുകാരോട് വസിയത്ത് ചെയ്തു, ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ ഈ പള്ളി കോമ്പൗണ്ടിൽ ഇന്ന സ്ഥലത്ത് മറവ് ചെയ്യണം, ഞാനല്ലാതെ മറ്റൊരാളെയും ഇനി അവിടെ മറവ് ചെയ്യാൻ പാടില്ല എന്ന് വസിയത്ത് ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി റളിയല്ലാഹുവിന് പെരിങ്ങത്തൂരിൽ വന്ന് കിടക്കുന്നത്. ഇവിടെ എന്റെ കബറെ വെക്കാൻ പാടുള്ളൂ, വേറൊരാളവിടെ വെക്കാൻ പാടില്ല. കാലങ്ങൾ പിന്നിട്ടു, ആ നാട്ടുകാരെല്ലാവരും ഏറെ ആദരിക്കപ്പെടുന്ന ഒരു കാളി, ആ കാളി അവർക്ക് ഒഫാത്തായപ്പോൾ അന്നത്തെ ആളുകൾ അവരെന്ത് ചെയ്തു, കാളി അവരുടെ മക്കാമു കൂടി അലിയൽ കൂഫി തങ്ങളോടൊപ്പം വെച്ച് ചേർത്തുകൊണ്ട് വെക്കാം കബറു ഒഴിച്ചു. അദ്ദേഹത്തിന്റെ കബറു കൂടി അലിയൽ കൂഫി തങ്ങളെ തൊട്ടടുത്ത് കബറു വെച്ചു. ആളുകളൊക്കെ മറവ് ചെയ്തൊക്കെ പിരിഞ്ഞുപോയി. രാത്രി സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാത്രി സമയത്ത് കാളിയാരുടെ മയ്യത്ത് അവിടെ നിന്നെടുത്തിട്ട് തൊട്ടപ്പുറത്ത് പുറത്ത് മറവ് ചെയ്ത കാഴ്ച ഇപ്പോഴും പോയാൽ കാണാം. മഹാന്മാരായ ആളുകൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവെന്താണ്, അള്ളാഹുവിന്റെ ശക്തി എന്താണ്, അള്ളാഹുവിനെ അറിയേണ്ടത് എങ്ങനെയാണ്, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത് എങ്ങനെയാണ്, അള്ളാഹുവിനെ വഴിപ്പെടേണ്ടത് എങ്ങനെയാണ്, അള്ളാഹുവിനെ നരകത്തെ പേടിക്കേണ്ടത് എങ്ങനെയാണ്, അള്ളാഹുവിന്റെ സ്വർഗത്തെ ആഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ്, ഇത് നമുക്ക് കാണിച്ചു തരാൻ അള്ളാഹ് നിശ്ചയിച്ച മധ്യവർത്തികളുണ്ട്. ആ മധ്യവർത്തികളുടെ ടോപ്പ് ഉലുലാസമുകൾ അമ്പിയാക്കൾ അവിടെ നിന്നിങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ഇന്ന് നമ്മളൊക്കെ ചരിത്രത്തിൽ കാണുന്ന ഒട്ടേറെ ഔലിയാക്കൾ. അങ്ങനെ അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടക്ക് ഈ നൂറ്റാണ്ടിൽ മധ്യവർത്തിയായി ജീവിച്ചിരിക്കുന്ന മഹാന്മാരിലെ ഏറ്റവും പ്രധാനമായി എണ്ണപ്പെടുന്ന മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മടവൂര് ഖുത്ബുൽ ആലം, ബഹുമാനപ്പെട്ട മടവൂര് സി എം വലിയുള്ള. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാ. ഇന്നലെയോ ഇന്നോ ഞാൻ പത്രത്തിൽ വായിച്ചത് എന്നറിയില്ല, ഇന്നലെയാണെന്ന് തോന്നുന്നു. ചിറ്റടി വീത്തൽ തറവാട്ടിൽ ഇന്നലെ അല്ലേ? അതെ, അതിന്റെ ആ അവിടെ തറവാട്ടിൽ ആ ആണ്ടിന്റെ ആദ്യ ദിവസം, ആണ്ടിന്റെ തുടക്ക ദിവസം ശവ്വാൽ നാല്, ആ നാലിന് അവിടെ തറവാട് വീട്ടിൽ നടക്കുന്ന പ്രോഗ്രാമാണ്. അതിനെ സംബന്ധിച്ച് സിറാജിൽ ഒരാൾ ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിൽ ഒരു വാർത്ത നിങ്ങൾ വായിച്ചോ എന്നറിയില്ല, നിങ്ങൾ വായിച്ചോ എന്നറിയില്ല, ഞാൻ വായിച്ചു. എന്താണ് ഇതിന്റെ ചരിത്രം കൊടുത്തിരിക്കുന്നത്? ഈ പ്രാവശ്യം മടവൂർ ഷേഖിനെ കുറിച്ച് അത് കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ ആളുകളുടെ അനുഭവം ഉണ്ടാകും, അനുഭവം ഉണ്ടാകും. ഈ പ്രാവശ്യം പത്രത്തിൽ കണ്ടു, എന്താണ്, വർഷങ്ങളായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ ഭാര്യയും ഭർത്താവും മടവൂർ ഷേഖിനെ വിശ്രമം ജീവിതം നയിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവരടുക്കൽ വന്നു. അന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസം ഭാര്യയും ഭർത്താവും മക്കളില്ലാത്ത സങ്കടം പറയാൻ മടവൂർ ഷേഖുനായ അന്വേഷിച്ചുകൊണ്ട് വന്നു. അവിടുത്തെ വീട്ടിലെത്തി ബഹുമാനപ്പെട്ട ഷേഖുന അവർകൾ ജുമഅയുടെ സമയമായപ്പോൾ ബഹുമാനപ്പെട്ടവർ ജുമഅക്ക് വേണ്ടി പോവുകയാണ്. രണ്ടു പേർക്കും തന്നെ മക്കളില്ലാത്ത സങ്കടം പറയണം, അതിനുവേണ്ടി വന്നിരിക്കുന്ന ഭാര്യയും ഭർത്താവും കാത്തിരുന്ന് കാത്തിരുന്ന് ജുമഅക്ക് പോകാൻ സമയമായപ്പോൾ മടവൂർ ഷേഖുനാവറുകൾ ജുമഅക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ എന്ത് ചെയ്തു, ഭർത്താവ് ബഹുമാനപ്പെട്ട മടവൂർ ഷേഖുനയുടെ കൂടെ പള്ളിയിലേക്ക് ജുമഅക്ക് പോയി. ഭാര്യ ഇവിടെ വീട്ടിൽ കാത്തിരുന്നു. സുബ്ഹാന ജല്ല ജലാലൂ. ജുമഅ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ വെച്ചുകൊണ്ട് മടവൂർ ഷേഖുനയോട് ഭർത്താവ് തന്റെ സങ്കടം പറഞ്ഞു. ഉപ്പാപ്പ, ഞാനും എന്റെ ഭാര്യയും വന്നിട്ടുണ്ട്, ഭാര്യ അവിടെ വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് മക്കളില്ല, ഞങ്ങൾക്കൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി, ഞാൻ സന്തോഷം കാണുന്നതിന് വേണ്ടി ഒരു കുട്ടിയുടെ കുഞ്ഞിക്കാല് കാണാൻ, ഒരു കല്യാണം കഴിഞ്ഞാൽ എത്ര താല്പര്യം ഉണ്ടാകും, ഒരു കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടു വർഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയും രസമൊക്കെ ആയി കഴിഞ്ഞു, പിന്നെ കുട്ടികളുണ്ടാകാത്ത മനോവേദന തുടങ്ങും. ഇപ്പൊ രണ്ടു വർഷമൊന്നും ആകണ്ട, നാലു മാസമായാൽ തന്നെ ആൾക്കാർക്ക് തുടങ്ങി. ആ പ്രായപൂർത്തിയും ബാക്കിയൊന്നും ആകണിന്റെ മുമ്പ് തന്നെ കല്യാണം കഴിക്കരുത്. എന്നാളൊരു ചങ്ങായി പറഞ്ഞു പൊന്മുള ഉസ്താദിന്റെ അടുത്ത് ഭയങ്കര കരച്ചിലാണ്. അപ്പൊ എന്തേടോ ചോദിച്ചു, ഉസ്താദ് എനിക്ക് മക്കളുണ്ടായിട്ടില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി എന്ന് ചോദിച്ചു, മൂന്നാല് മാസമായി. അപ്പൊ തന്നെ കഥല്ലാത്ത കാലക്കാലം. ഇപ്പൊ അങ്ങനെയാണ്, വേഗം ഒരു രണ്ടാമത്തെ മാസം തന്നെ കുട്ടികളില്ലെങ്കിൽ കരച്ചിൽ തുടങ്ങുന്ന കാലഘട്ടത്തിലേക്ക് പോയി.
ഒരു രണ്ടു വർഷമൊക്കെ ചിരിയും കലയൊക്കെ ഭർത്താക്കന്മാര് കഴിഞ്ഞു പോകും. ഒരു പുതിയ ഒന്നും പുതിയ അപ്പളൊക്കെ ആയിട്ട് കുറച്ച് കഴിയുമ്പോ പിന്നെ മക്കളില്ല ഞാൻ മനസ്സിന് വേദന ഉണ്ടാവും. അപ്പൊ ഇപ്പോഴും മക്കളില്ലാത്ത ആളുകൾ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അള്ളാഹു ഹൈറായ മക്കളെ തരട്ടെ, നൽകിയ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കുമാറാവും. ഭൂമിയിൽ അള്ളാഹു തആല നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് മക്കളുണ്ടാകുക. ആ മക്കളെ കൊണ്ട് സൗഭാഗ്യം കിട്ടുക. നമ്മളെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാവുക. സുബ്ഹാനല്ലാഹ്, പടച്ചവനെ മാതാപിതാക്കൾക്ക് ഐബത്തരമുള്ള മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ കൊണ്ട് മക്കൾക്കും മക്കളെ കൊണ്ട് ഞങ്ങൾക്കും ഇസ്സത്ത് നൽകണേ അല്ലാ. നമ്മളെപ്പോഴും ദുആ ചെയ്യേണ്ട സംഗതിയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ അവർ രണ്ടുപേരും മക്കളെ തേടി വന്ന് അപ്പൊ ജുമാ കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ഭർത്താവ് മടവൂർ ശേഖനെ ഒഴിഞ്ഞു കിട്ടിയാലും അപ്പൊ നല്ല പോലെ ആ മക്കളുണ്ടാകേണ്ട പൂതിയും ആഗ്രഹവും വിഷയമൊക്കെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ജുമുഅ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഇയാള് പെണ്ണുങ്ങളോട് പറഞ്ഞു, എനിക്ക് ഉസ്താദിനെ സുഖമായിട്ട് കിട്ടി പള്ളിയിൽ നിന്ന്, ഞാൻ നമ്മളെ കാര്യമൊക്കെ പറഞ്ഞിക്കണു. അപ്പൊ ഇവള് പറയാണ്, നിങ്ങളും ഉണ്ടാകുന്നതാണ് ഈ മനുഷ്യ, എനിക്ക് ഉസ്താദിനെ ഇവിടെ കിട്ടി, ഞാൻ നല്ലോണം ഇവിടുന്നും പറഞ്ഞിക്കണു. അല്ലാഹു റബ്ബീ, ഭാര്യ പറയാ, നിങ്ങളപ്പ എവിടെ പോയാലും ഇവിടെ ഉണ്ടായിരുന്നു മൂപ്പര്, ഞാൻ നമ്മക്ക് മക്കളില്ലാത്ത കേസ് മുഴുവനും മൂപ്പരോട് പറഞ്ഞിക്കണ്, മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു എന്നിട്ട് ഭാര്യ, പള്ളിയിലാ ഉണ്ടായിരുന്നത് എന്ന് ഭർത്താവ്. ഇവർ രണ്ടാളും ജുമാ കഴിഞ്ഞ് വന്നിട്ട് ഞാനും മൂപ്പരോട് പറഞ്ഞിക്കണ്, ഞാനും മൂപ്പരോട് പറഞ്ഞിക്കണ്, രണ്ടാളും തമ്മിൽ തർക്കം. അല്ലാ, തർക്കം കേട്ടപ്പോൾ ശേഖുനാ ഇടപെട്ടു, എന്താണ് നിങ്ങൾക്കിടയിലുള്ള തർക്കം? അപ്പൊ പറഞ്ഞു, ഞാൻ ഉപ്പാപ്പ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് പള്ളി എന്ന് പറഞ്ഞില്ലേ എനിക്ക് മക്കളില്ലാത്ത കാര്യങ്ങള്? അപ്പൊ പെണ്ണുങ്ങൾ പറയും, ഉപ്പാപ്പ ഞാൻ നിങ്ങളോട് ഇവിടുന്ന് പറഞ്ഞില്ലേ. രണ്ടാളും തർക്കിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ തർക്കിക്കണ്ട, ഞാൻ രണ്ട് സ്ഥലത്തും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അനുഭവ സാക്ഷിയെ ആർക്കും മാറ്റിയെടുക്കാൻ കഴിയൂല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിലൊക്കെ ഒട്ടേറെ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. കിതാബുകളിലേക്ക് അങ്ങോട്ട് കടന്നാൽ ഈ ലോകത്ത് എവിടെയും ദീനീ പ്രചരണം നടന്നിട്ടുണ്ടോ, ആ ദീനീ പ്രചരണം നടന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ ഔലിയാക്കളെ സാന്നിധ്യം കാണാം, അള്ളാഹുവിന്റെ മഹാന്മാരുടെ സാന്നിധ്യം കാണാം. ആ സാന്നിധ്യത്തിൽ അവര് ജീവിച്ച് കാണിച്ച് പഠിപ്പിച്ച് തന്നത് അതാ. പക്ഷെ ഏത് കാലത്തും ഏതിന്റെ പേരിലും കള്ളനാണയങ്ങൾ ഉണ്ടാവും. അതിപ്പോ ഏതിന്റെ പേരിലുണ്ടാവും? പടച്ചോന്റെ പേരിലില്ലേ? അല്ലേ, പടച്ചോന് ഡൂബിളി ഇറങ്ങി കാണാണല്ലോ, അതിനെ റബ്ബുക്കുമ്പോൾ ലായല എന്ന് പറഞ്ഞാണ്ട് ഫിറോവിന് വന്നത്, ഞാനാണ് പടച്ചോന്നാണ്. പടച്ചോന്റെ സ്ഥാനത്ത് തന്നെ വേറൊരാള് ഞാനാണ് പടച്ചോന് എന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ വന്നിക്കണമെങ്കിൽ പിന്നെ ഔലിയാക്കൾക്ക് കള്ള ഔലിയാക്കൾ ഉണ്ടാകണതും അമ്പിയാക്കൾക്ക് കള്ള നബിമാരുണ്ടാകണതും അതൊക്കെ അത്ഭുതപ്പെടാനില്ലല്ലോ. അള്ളാഹ് തന്നെ എന്ത് വന്നിട്ടുണ്ട്? ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞു കണ്ട ആള് വന്നിട്ടുണ്ട്. അതിന് റബ്ബുക്കുമല്ല ആയിരാ, വലിയ പടച്ചോൻ ഞാനാണ്, ഇനി വേറെ പടച്ചോനൊക്കെ ഉണ്ടെങ്കിലും ഇന്റെ കീഴിലല്ലാതെ മേപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഔലിയാക്കളെ പേരിൽ ധാരാളം കള്ളനാണയങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ വിശ്വാസി ഹൃദയങ്ങളോട് പറയുന്നത്, പണ്ഡിതന്മാരായ ആളുകൾ, അള്ളാഹുവിന്റെ ദീൻ പഠിച്ചിരിക്കുന്ന ആളുകൾ, ആ പഠിച്ച ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മഹാന്മാരുണ്ട്, അവരെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോ ബഹുമാനപ്പെട്ട പണ്ഡിത സഭ, ഇന്ന് നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ള ആലിമും സൂഫിയും വലിയും ഒക്കെയായ മഹാനാണ് ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാർ സമസ്തയുടെ അധ്യക്ഷൻ. അള്ളാഹുവിന് ദീർഘായുസ് കൊടുക്കണേ, അള്ളാ നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാ. സുബ്ഹാനല്ലാഹ്, ജനിച്ച അന്ന് മുതൽക്ക് ഇന്ന് വരെ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു മണിക്കൂർ ബഹുമാനപ്പെട്ടവർ ചെലവഴിച്ചിട്ടില്ല. അങ്ങനെ ദർസും ഇൽമും ദീനിന്റെ ഖിദ്മത്തും എന്തൊരു ജീവിതമാണ്! യാ റബ്ബ് യാ റബ്ബ്, ഒരു അനാവശ്യമായ സംസാരമില്ല, ഒരു ആവശ്യമില്ലാത്ത ഫുളൂൽ വർത്തമാനങ്ങളില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സുലൈമാ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമായ എ പി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, ബഹുമാനപ്പെട്ടവർ സെക്രട്ടറിയും സുലൈമാ ഉസ്താദ് പ്രസിഡന്റുമായി, നമ്മുടെ പണ്ഡിത സഭയിൽ 40 ആലിമീങ്ങളുണ്ട്. ആ 40 ആലിമീങ്ങൾ നമ്മളോട് പറയുന്നു ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനായ കുറിച്ച്. അപ്പൊ നമ്മള് മുഴുവനും ഇന്നത്തെ ആ ആലിമീങ്ങളുടെ വാക്ക് അത് അമ്പിയാക്കള സ്ഥാനത്താണെന്ന് മുഹമ്മദ് മുസ്തഫ
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ആലിമീങ്ങൾ ഒത്ത് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും, ആ ആലിമീങ്ങൾ പറയാണ്, നമുക്ക് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ആളാണോ? എന്നാ സ്വീകരിക്കാൻ പറ്റിയ ആളാണ്. സ്വീകരിക്കാൻ പറ്റിയ ആളല്ല എന്ന് പറഞ്ഞോ? എന്നാ പറ്റാത്ത ആളുമാണ്. നമ്മൾ അവിടെ നിൽക്കേണ്ടതുള്ളൂ. നമ്മൾ പിന്നെ ആലിമീങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അതിനൊന്ന് മുതലെടുത്തുകൊണ്ട് വേറെ നോക്കാൻ നിൽക്കണ്ട. അത് നമുക്ക് ഇബ്ലീസ് കയറി കൂടുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിട്ടെ. നമ്മൾ എപ്പോഴും ചിന്തിക്കണം. മഹാന്മാരായ ആലിമീങ്ങൾ ഇൽമുള്ളവർക്കല്ലേ അള്ളാഹുവിന്റെ ഔലിയാക്കളെ അറിയുക? ഇൽമുള്ളവർക്കല്ലേ അള്ളാഹുവിന്റെ മഹാന്മാരെ അറിയുക? അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും ഭയപ്പെടുന്നതിലും ഇന്നമായ അഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ഉലമാക്കളാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക. അമ്പിയാക്കൾ നമ്മുടെ രാജ്യത്തില്ല. ഇനി ഒരു നബി വരാനില്ല. പിന്നെയോ ആ നബിമാര് പഠിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ കിതാബുകളിൽ നിന്ന് പകർത്തി എടുത്ത് ജീവിതത്തിൽ പകർത്തി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ജീവിക്കേണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിൽ 40 ആലിമീങ്ങൾ സുബ്ഹാന ജല്ല ജലാലു നല്ല പോലെ കിതാബ് പഠിച്ച, നല്ല പോലെ ശരീഅത്തിന്റെ ഹുക്കമുകൾ പറയാൻ സാധിക്കുന്ന ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്, അല്ലാഹുവിന് ദീർഘായുസ് കൊടുക്കണം റഹ്മാൻ. സുബ്ഹാനല്ലാഹ്. ആരാണതൊക്കെ? മലപ്പുറത്ത് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ ഒരു ദർസ് ഉണ്ട്. ആർക്കു വേണ്ടി? മുദരിസമാർക്ക് വേണ്ടി. ഏത് മുദരിസമാര്? 40 കൊല്ലം, 50 കൊല്ലം, 30 കൊല്ലം ഒക്കെ തുഹഫയും ഫത്വുൽ മുഈനും മഹല്ലിയും ബുഖാരിയും മുസ്ലിമും അതുപോലത്തെ കിതാബുകളൊക്കെ ദർസ് നടത്തി 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 ധാരാളം ശിഷ്യന്മാരെ വാർത്തെടുത്ത ആലിമീങ്ങൾ. ആ ആലിമീങ്ങൾ ഒരു 100 ആലിമീങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് അവരെ മധ്യത്തിൽ ഇരുന്നിട്ട് പൊന്മുള ഉസ്താദ് ദർസ് നടത്തണം. അപ്പോഴാണ് ആരാണ് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരെന്ന് ബോധ്യപ്പെടുക. അപ്പോഴാണ് ബോധ്യപ്പെടുക. ആലിമീങ്ങൾ ചർവിത ചർവണം നടത്തി കിതാബുകൾ മുഴുവനും 10, 30 കൊല്ലം ഫത്വുൽ ദർസ് നടത്തിയിരിക്കുന്ന, മഹല്ലി ദർസ് നടത്തിയിരിക്കുന്ന ആലിമീങ്ങൾ അവരിങ്ങനെ ചോദ്യം ചോദിക്കല്ലേ? ആ ചോദ്യം ഇങ്ങനെ വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇരുന്ന ഇരിപ്പെന്ന് യാതൊരു കൂശലും ഇല്ലാതെ ഹൈപ്പർ കമ്പ്യൂട്ടർ. അല്ലാഹു ദീർഘായുസ് കൊടുക്കും. ഏതൊരു മസ്അല ഇങ്ങോട്ട് വന്നാലും ആ മസ്അല ചോദിക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, അത് ഇന്ന കിതാബിൽ, അത് ഇന്ന കിതാബിൽ, അത് ഇന്ന കിതാബിൽ, അത് ഇന്ന കിതാബിൽ, അത് ഇന്ന ഇമാമിന്റെ കിതാബ്, അത് ഇന്ന ഇമാമിന്റെ കിതാബ്, ആ ഇമാമ് ജീവിച്ച കാലഘട്ടം, അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായം, അയാളുടെ മദ്ഹബ്, അയാളുടെ രീതി, അയാളുടെ അയാളുടെ കൗര്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ്, എവിടുന്നാണ് ഇത് വരുന്നത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. അങ്ങനത്തെ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരാണ് നമ്മുടെ 40 ആലിമീങ്ങളുടെ നേതൃത്വം നൽകുന്നത്. അവര് പറയുന്നു മടപൂർ ഷെയ്ഖിനെ കുറിച്ച്, അവര് പറയുന്നു വേറൊരാളെ കുറിച്ചിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ശരിയല്ല എന്ന് വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നമ്മളൊന്ന് നോക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവര്, ആലിമീങ്ങളാണ് നമ്മുടെ മാതൃക. ആ ആലിമീങ്ങൾ മുഴുവനും, ഈ നൂറ്റാണ്ടിലെ ആലിമീങ്ങൾ മുഴുവനും ഒരുപോലെ സമ്മതിച്ച് അംഗീകരിച്ചിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുന. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ എത്ര ഔലിയാക്കൾ കഴിഞ്ഞിട്ടുണ്ട്. മടവൂർ ഷെയ്ഖുനയുടെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന മദ്രസകൾ, അവിടുത്തെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന പള്ളികൾ, ഈ ഭാഗത്ത്, ഈ കോഴിക്കോട് ജില്ലയുടെ ഈ ഒരൊറ്റ ഭാഗത്ത് കൂടെ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് നോക്കി, ഈ മുക്കം, താമരശ്ശേരി, അങ്ങനെ അങ്ങോട്ട് അടിവാരം, വയനാട്, ഇങ്ങനെ ഇതിലെങ്ങനെ മാത്രം യാത്ര ചെയ്ത് നോക്കും എത്ര സ്ഥാപനമാണ് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ. ആ സ്ഥാപനത്തിനൊക്കെ ഒരു കറാമത്തുണ്ട്. എന്താ കറാമത്ത്? ആ നടക്കണ മദ്രസ, അതിന് അത്യാവശ്യമായി വരുന്ന ചെലവും കാര്യമൊക്കെ മൂപ്പര ആണ്ടുകൊണ്ടും മൂപ്പര മൗലിദ് കൊണ്ടും മൂപ്പര പേരിലുള്ള നേർച്ചുകൊണ്ടും അതൊക്കെ അങ്ങനെ നടന്നു പോവുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. മൂപ്പര് വഫാത്താകുന്നതിന് മുമ്പ് മൂപ്പരെ പൊരുത്തം വാങ്ങിയിട്ട് ആദ്യം സ്ഥാപിച്ചിരിക്കുന്ന മടവൂർ ഷെയ്ഖുനയുടെ പേരുള്ള സ്ഥാപനമാണ് ഈ പെരുവയലിലുള്ള ഈ സ്ഥാപനം. എനിക്കറിയാം ബഹുമാനപ്പെട്ട വീരാമൂലിയായി, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മൂപ്പര് ആദ്യം ബോംബെയിലുണ്ട്. ബോംബെയിൽ കലാപം, കുഴപ്പമൊക്കെ ഇങ്ങനെ, എന്ത് ബോംബെയിലെ കലാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കണക്കാക്കണ മാതിരിയല്ല, അതിപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല. ആ കലാപ ഭൂമിയിൽ വളരെ പ്രതിസന്ധിയിൽ മരിച്ചു കിടക്കുന്ന മയ്യത്തുകൾക്ക് ഇടയിലൂടെ സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ് വീരാമൂലിയാർ. അള്ളാഹു അതൊക്കെ കബൂലാക്കുമാറാവട്ടെ.
മടവൂർ ശൈഖുനയുടെ പേരിൽ ഫാത്തിഹ ഇങ്ങനെ ഓതിയിട്ട്, മടവൂർ ശൈഖുനാന്റെ പേരിൽ ഫാത്തിഹ ഇങ്ങനെ ഓതിയിട്ട് കലാപഭൂമിയിൽ സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് മൂപ്പർക്ക്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സ്ഥാപനത്തിന്റെ തുടക്കകാലത്ത് ഇതിന് ഒന്നും ആയിട്ടില്ല. തറക്കല്ലിട്ട് അതിന് സംഗതിയായിട്ട് ഇങ്ങനെ തുടക്കം. ആ തുടക്ക സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്തെ ഇതിന്റെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് സിൽവർ ജൂബിലിയുടെ സ്മാരകം എഹ്സാൻ ഇവിടെ ഉണ്ട്. അതിൽ ചിലതൊക്കെ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും, ചിലതൊക്കെ എഴുത്തിൽ രേഖപ്പെടുത്തിയതുണ്ടാകും, അല്ലാത്തതും ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്ന് ഇതിന്റെ തുടക്ക കാലത്ത് ഒന്നും ഇല്ലാതെ പൂജ്യമായി നിൽക്കുന്ന സമയത്ത് പടച്ചവന്റെ മഹലായ ഫതിലുകൊണ്ട് അള്ളാഹു തലതിനെ കൽബിൽ തോന്നിപ്പിച്ചു കൊടുത്തു. മടവൂര് ശൈഖുനായുടെ ഒരു പിന്തുണയും ലഭിച്ചു. അങ്ങനെ ആദ്യം ഇതിന് തുടക്കം കുറിച്ച് ബോംബെയിൽ ഞങ്ങൾ രണ്ടാളും കൂടി ഇരിക്കുമ്പോൾ, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കാസർകോട്ടുകാരൻ മുക്കർ ഇബ്രാഹിം മാജി എന്നാ പറയാം. ഞാൻ നിലമ്പൂരിലെ മജ്മഅന് വേണ്ടിയും മീന മുസ്ലിയാർ ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഞങ്ങൾ രണ്ടാളും കൂടി മുക്കർ ഇബ്രാഹിം ചാനലത്ത് പോയി. അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ അന്ന് 10,000 രൂപ വീതം, വീരാമൂര്യർക്ക് 10,000, എനിക്കൊരു 10,000. എന്തിന്? ഈ സ്ഥാപനത്തിന്, നിലമ്പൂരിലെ സ്ഥാപനത്തിന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ആജി തന്നത് ഞങ്ങൾ രണ്ടുപേരും എപ്പോ കാണുമ്പോഴും പറയും. കാരണം 10,000 ഒരു കെട്ട് ഒന്നിച്ച് കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ പുതുമ എത്രയാ? നിങ്ങള് എത്ര കൊല്ലം മുമ്പാണ്? ഇപ്പൊ കൊല്ലത്തിരായി ഇതിന്? ഇപ്പൊ കൊല്ലത്തിരായി 26 കൊല്ലം മുമ്പ് 10,000 രൂപേന്റെ ഒരു കെട്ട് കയ്യിൽ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതാ നമ്മൾ ആലോചിക്കണം. ബോംബെയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം, ആ ഇബ്രാഹിം ആജി എന്ന് പറയുന്ന ആള് കാസർകോട്ടുകാരനാ, കാസർകോട് പള്ളിക്കര പടച്ചോനെ, അയാൾക്ക് നീ ഹൈറ് കൊടുക്കണേ അല്ല, ഇപ്പൊ ഹയാത്തിലുള്ള ആളാ. അപ്പോ അദ്ദേഹം 10,000 രൂപ, ഞാനിപ്പോ കഴിഞ്ഞ വർഷമല്ല അതിന്റെ മുമ്പത്തെ വർഷം, പിന്നെ അയാളെ കാസർകോട് വെച്ച് കണ്ട്. അപ്പൊ അദ്ദേഹം ആ 25 കൊല്ലം മുമ്പ് കണ്ട പരിചയത്തിന് ഇന്നെ കണ്ടപ്പോ മൂപ്പർക്ക് മനസ്സിലാവണില്ല. അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ പരിചയപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 10,000 രൂപ ബോംബെയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും തന്നത്, ഇപ്പോഴും അത് കേട്ടപ്പോ, ഞാനത് പറഞ്ഞിട്ട് സ്ഥാപനത്തിന് തുടക്കം പറഞ്ഞത് വയർക്കലുണ്ടെന്ന് കേട്ടപ്പോ അപ്പോഴും അയാളെ 10,000 തന്നെ. പക്ഷെ അന്നത്തെ 10,000 25 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ 10,000 എത്രയതിന്റെ വ്യത്യാസം എന്ന് പറയും. അന്ന് 10,000 ഒരു കെട്ട് ഇങ്ങനെ മൂപ്പര കയ്യിലും 10,000 ഒരു കെട്ട് എന്റെ കയ്യിലും, ഞങ്ങൾ രണ്ടാളും അന്ന് മുഴുവനും അതിങ്ങനെ നോക്കിയാൽ എണ്ണിയതന്നെ പിന്നെയെണ്ണ പൂതിരി ചെണ്ടേ, ഇത്രയും നോട്ട് ഒന്നിച്ച് കിട്ടിയിട്ടൊന്ന് എണ്ണി നോക്കാനേ, അതെന്തേക്കാണ് എന്റെ പൂതി എന്നാ വിചാരിച്ചെങ്കില്. എനിക്കൊരു ഓർമ്മ ഉണ്ട്, ഞാനൊരു ബസ്സിൽ വരുമ്പോ എന്റെ അടുത്ത് 1,00,000 രൂപ ഉണ്ടായി. അപ്പൊ എന്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്ന ഒരു പ്രായമുള്ള ആള് എന്നോട് ചോദിച്ചു, അതെങ്ങനെ തന്നെ ഒരു പൊതി എന്ന് ചോദിച്ചു. ഇത് 1,00,000 രൂപയാണ്, ഇപ്പൊ ഉൾക്ക കൊണ്ടുപോകണു ചോദിച്ചു. അത് ഞാൻ ആദ്യത്തെ ഹജ്ജിന്റെ സമയത്താണ്. അപ്പൊ ഒരു ആചാര പൈസയാണ്, അയാളെ ഹജ്ജിന്റെ പൈസ അടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഉൾക്ക വെച്ച് കോഴിക്കോട്ടേക്കാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, കോഴിക്കോട് വരെ ഞാൻ കയ്യിൽ പിടിച്ചോട്ടെ ചോദിച്ചു. എന്തിന്? എണ്ണി നോക്കാനും പോരൊന്നല്ല, 1,00,000 രൂപ കയ്യു പിടിച്ചാൾ ഒരു പൂതിക്ക്. അയാൾ കോഴിക്കോട് വരെ കയ്യു പിടിച്ചു കാണി ഇറങ്ങിയപ്പോ എഞ്ചേരിത്ത് തന്ന്. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമാണ് 1,00,000 രൂപ കയ്യു പിടിച്ചത്. ഓരോരോ പൂതി ഉണ്ടാവും പോലെ മനുഷ്യന്മാർക്ക്. 1,00,000 എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോ എല്ലാത്തിനും ഇന്ന് ഒന്നിനും ഒരു ബലമില്ലാതെ ആയില്ലേ. ഇന്നിപ്പോ നമ്മൾ ഈ ലോട്ടറി ടിക്കറ്റുകാരൊക്കെ വന്നിട്ട് 1 കോടി 2 കോടി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സാധനം വാങ്ങിയാൽ അതിന് 25 കിലോ സ്വർണ്ണമൊക്കെ ഫ്രീ കിട്ടുകയാണ്. ഇപ്പം എന്ന് പറഞ്ഞാലും ഒന്നിനും ഒരു ബലമില്ലാതെ ഇല്ലേ. സുബ്ഹാനല്ലാഹ്, മുലക്കുപ്പി വാങ്ങിയാൽ കുട്ടി ഫ്രീ ആണ് ഇപ്പൊ, അങ്ങനത്തെ കാലഘട്ടം. പിന്നെ ഇപ്പൊ ഏതിനാ വില ഉണ്ടാകുന്നത്? അപ്പോ ഇങ്ങനത്തെ ഒരു കാലം വന്നപ്പോ അന്ന് ഒരു സാധനം ഇത്ര ഓഫറുകളൊന്നുമില്ല. 10,000 ഒരു കെട്ട് ബ്രാഴ്ച നിന്റെ കയ്യിലൊരു 10,000, വീരാമുരയുടെ കയ്യിലൊരു 10,000. ഞങ്ങൾ ഉണ്ടാവും ഇതിങ്ങനെ പിന്നെയും നോക്കും, പിന്നെയും നോക്കും, പിന്നെ ഒന്ന് എണ്ണി നോക്കും. മറച്ചോനെ അതിങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ഒരു സംശയത്തിൽ മടങ്ങിപ്പോകോ, ഇത് ചുരുണ്ടു പോകോ, ഇതിനൊരു കേടും പറ്റുമോ, എന്തോ ഒരു കൗതുകത്തിൽ അങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ തുടക്കം ഉണ്ടായിക്കണം. ഇന്നിപ്പോ ചുമരുമ്പോ നിക്കാ ഫാൻ തിരിയും, മറ്റേമ്മ നിക്കാ കറന്റ് പിന്നെ വെളിച്ചം കത്തും. ഇതിനൊക്കെ ഒരു തുടക്കം നമ്മൾ ആലോചിക്കണം. അക്കാലത്ത് തുടക്കകാലത്ത് ഉണ്ടായിരുന്ന മരണപ്പെട്ടു പോയ പലരെയും വീരാമുസ്ലിയാർ ഇപ്പോൾ അങ്ങനെ ഓർമ്മിച്ച് ദ്വായ ചെയ്തു. അള്ളാഹു തആല എല്ലാവരിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ.
അതേപോലെ ഈ സ്ഥാപനത്തിന് രണ്ടാമത് ഓർക്കുന്ന ഒരു വല്ലാത്ത സന്തോഷം. ഏയ് രണ്ടാമത്തെ ഒരു സന്തോഷം ഈ പള്ളിന്റെ വാർപ്പിന് വേണ്ടിട്ട്. ഇങ്ങനെ എന്ത് ചെയ്തു, കാലുമ പൊക്കിയിട്ട് ഇങ്ങനെ നിൽക്കണം വാർക്കണ്ടേ. അതിന് എവിടേക്ക് വന്നു, ദുബായിക്ക് വന്നു. മൂപ്പര് ദുബായിൽ വരുന്നതിന് രണ്ടു കൊല്ലം മുമ്പ് ഞാൻ ദുബായിൽ പോയി കണ്ട് അവിടെയൊക്കെ കുറേശ്ശെ പരിചയപ്പെട്ടു. ദുബായ് എന്ന് പറഞ്ഞാല് അന്ന് ഇന്നത്തെ മാതിരിയല്ല, ദുബായിനെ പറ്റിയിട്ട് കേട്ട് കേൾവിയാണ് പൊളച്ചോനെ. അന്ന് ദുബായിൽ നിന്ന് ഗൾഫിൽ നിന്ന് വന്ന ചെറുപ്പക്കാരൊക്കെ എന്ത് ചെയ്യും, വലിയൊരു ബാച്ചൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ വരും, പോകാനാകുമ്പത്തിന് പോലെ അതൊക്കെ വിറ്റിങ്ങാണ്ടാ പോവുക. അപ്പൊ അന്നത്തെ കാലത്ത് ആൾക്കാർ പറയും, ഓനിക്ക് എന്താ എന്റെ അറബികളോട് സമയം ചോദിച്ചാ ബാച്ച് കഴിച്ചു കൊടുക്കലാണ്, ഹിന്ദി മിസ്കിൻ ഇനി ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അറബികളോട് സമയത്തിലായി ചോദിച്ചാൽ അന്നൊക്കെ എന്താകും അത്രേ, അറബി ബാച്ചാണ് കഴിച്ചു കൊടുക്കുന്നതാണ്, ഇനിപ്പന ആരോട് ചോദിക്കണ്ട വിചാരിച്ചിട്ട്. അതൊക്കെയാണ് അന്ന് ദുബായിനെ പറ്റിയിട്ട് കേട്ടത്. ആ കേട്ട കേൾവിക്കല്ലേ നമ്മൾ ദുബായിക്ക് പോണത്. സുബഹാന ജല്ല ജലാലു. ഞാൻ ആദ്യം ദുബായിക്ക് പോകുമ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കണം അവിടെ ഭയങ്കര സ്ഥലമാണ്. എന്തേന്ന് ചോദിച്ചു, പെട്രോളിന്റെ ഭൂമിയാണ് അവിടെയാണ്. അതിനിപ്പോ എന്താ സംഗതി ചോദിച്ചു. അപ്പൊ എങ്ങനെയാ പെട്രോൾ പോയി, അത് കാറ് ഇങ്ങനെ പോണ സമയത്ത് എണ്ണ തീർന്നാല് കാറ് സൈഡാക്കി നിർത്തി, എന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ മാന്തിങ്ങാണ്ട് എണ്ണ ഇത് പറഞ്ഞു. അങ്ങനത്തെ സ്ഥലമാണ്. ഇതൊക്കെ നമ്മൾ ദുബായിനെ പറ്റി പണ്ട് കേട്ടത്. സുബ്ഹാന ജല്ല ജലാലൂ. നമ്മളവിടുന്ന് രായാക്ക ദുബായിക്ക് പോകാൻ ഒരുങ്ങി, ഒരു വിവരമല്ല മുപ്പിൽ. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് എന്താ കാട്ടുക എന്ന് ചോദിച്ചു. എണ്ണപ്പാടത്ത് വരുമ്പോഴാലോ അതെങ്കിലും ഇഞ്ഞക്കൊണ്ട് വെക്കുമല്ലോ. അപ്പൊ നമ്മളെ പുഞ്ചപ്പാടം മാതിരിയാ മൂപ്പര് എണ്ണപ്പാടം കരുതിയത്. അതിലല്ലേ നമ്മളടുത്ത് സംഗതി ഉള്ളൂ ദുബായിനെ പറ്റി. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അബീരാമൂരി ഒരു ദുബായിക്ക് വരുന്നത്. സുബ്ഹാൻ അല്ലാഹ്, അവിടെ വന്നിട്ട് ഇത് വാർക്കണ്ടേ, യാതൊരു രക്ഷയില്ല. അപ്പോ ഞാന് ചെറുപ്പത്തിൽ ഞാൻ വേദ പറയുന്നു. അപ്പൊ സിർവാനി പള്ളിയിൽ ഞാൻ വേദ പറഞ്ഞു. ദുബായ് സെന്ററിലുള്ള വലിയ പള്ളിയാണ്, നമ്മളെ മലയാളികളൊക്കെ ഒത്തുകൂടുന്ന പള്ളിയാണ്. ആ പള്ളിയിൽ ഞാൻ വേദ പറഞ്ഞു. വേദ പറഞ്ഞപ്പോണ്ട് സദസ്സിൽ വീരാമൂര്യര് ഇരിക്കണ്. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യം കൂടി എന്റെ വേദിൽ പറഞ്ഞു. അപ്പൊ വേദ കഴിഞ്ഞ് സുബ്ഹാന ജല്ല ജലാലൂ, നമ്മളെ കൊടിവള്ളിക്കാരനൊരു തങ്ങളുണ്ട് മൂപ്പരേന്റെ അപ്പുറത്തൊരു ചെറിയ പള്ളിയിൽ ഇമാമ. മൂപ്പരോട് ഞാൻ പറഞ്ഞു, നമ്മളെ വീരാമൂര്യരുണ്ട് വന്നിട്ട്, മൂപ്പര് ബോംബെയിൽ നമുക്ക് വലിയ സേവനം ചെയ്യുന്ന ആളാ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തങ്ങൾ പാപ്പ നമുക്കൊരു ഉത്സാഹം ചെയ്തു കൊടുക്കണം എന്നാ അദ്ദേഹത്തെയും കൂട്ടി പോയി. അവിടെ ചെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ അവിടെ നിന്ന് നമ്മുടെ പാപ്പന് ശേരിക്കാൻ ഒരാളുടെ ശുക്കൂർ ബായി എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ അയാൾ ഹയാത്തുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കുറെ കാലമൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു, പിന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോ ശുക്കൂർ ബായി അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ അയാൾ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അയാളുടെ അറബിനോട് സംസാരിച്ചാൽ ഒരു പള്ളിക്കുള്ള കുറച്ച് പൈസ കിട്ടുന്നു. അപ്പൊ ഞാനും ഇതിന് പോയ ആളാണ് വീരാമൂലിയർ. അപ്പൊ ഞാൻ പറഞ്ഞു, വീരാമൂലിയർ ബോംബെയിൽ വലിയ സേവനം ചെയ്യണതാണ്, അതുകൊണ്ട് ആദ്യം മൂപ്പരെ പരിഗണിക്കാതെ നമുക്ക്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, തങ്ങളോട് പറഞ്ഞു. തങ്ങള് ആ അറബി മുഖേന കിട്ടുന്ന ആദ്യത്തെ പൈസ വീരാമൂലിയർക്കാക്കി, ഇന്റത് പിന്നെ രണ്ടാമത്. മൂപ്പർക്ക് അന്ന് നമ്മൾ ആദ്യത്തെ മുൻഗണന നിങ്ങളെ വിഷയത്തിന് കൊടുത്തത് കൊണ്ടായിരിക്കാം, രണ്ടാമത് കൊടുത്തപ്പോ എനിക്ക് അതിലേറെ കുറച്ച് പൈസ ഏറെ കിട്ടി. അപ്പൊ അങ്ങനെ ഉണ്ട് ചെലവ് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ നമ്മളൊരു ഹൈറിന് വേണ്ടിയിട്ട് ഒരു മുൻതൂക്കം കൊടുത്താൽ അള്ളാഹു തന്നെ മക്കൾ എന്ത് വരും. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ഒരു സമയത്ത് പള്ളിന്റെ വാർപ്പിന് ദുബായിൽ വന്നപ്പോൾ വലിയ കഷ്ടപ്പാടല്ലേ. നിങ്ങൾ വിചാരിച്ച ദുബായി ചെന്നാലപ്പോ അറബികൾ ഇങ്ങനെ അമ്മി ഒത്താണ്ടോ അമ്മി ഒത്താണ്ടോ എന്ന് പറഞ്ഞ മാതിരി പള്ളി എടുക്കാണ്ടോ വള്ളി എടുക്കാണ്ടോ എന്ന് ചോദിച്ചിരിക്കാന്ന് വിചാരിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ കഷ്ടപ്പെട്ടിട്ട് ഈ സ്ഥാപനങ്ങളൊക്കെ ഏതും മർക്കസാവട്ടെ ചെറുതാവട്ടെ വലുതാവട്ടെ ഇതിനൊക്കെ ഒരു തുടക്കമുണ്ട്. ആ തുടക്കത്തെ നമ്മളാരും മറക്കാൻ പാടില്ല. ഞാൻ നന്ദി ദാറുസലാമിൽ പഠിക്കുന്ന കാലത്ത് 80, 81, 82, 83 നന്ദിയിൽ ശംസുല്ലം എടുത്ത് പഠിക്കുന്ന കാല, എപ്പോ കോഴിക്കോട് വന്നാലും അസർ നിസ്കരിച്ചിട്ട് കോഴിക്കോട്ട് എത്തിയാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായ എ.പി. ഉസ്താദ് കോഴിക്കോട് ടൗണിലുണ്ടാവും. ഒരു പക്ഷേ ജമലുല്ലേരി തങ്ങൾ ഒപ്പുണ്ടാകും, അല്ലെങ്കിൽ സി.ഐ. ദറാജി ഒപ്പുണ്ടാകും, അല്ലെങ്കിൽ മുണ്ടോളെ ദറാജി ഒപ്പുണ്ടാകും, അല്ലെങ്കിൽ കെ.എം. മാത്തോട്ടം ഒപ്പുണ്ടാകും, ആരെങ്കിലും ഒരു രണ്ടാളും എ.പി. ഉസ്താദ്. അന്ന് ചുറുചുറുക്കുള്ള നല്ല ആജാനുബാഹുവായ ഒത്ത വടിവത്ത ശരീരം നല്ല കറുത്ത താടി എ.പി. ഉസ്താദ് ഇങ്ങനെ ആ മുഹിദ്ദീൻ പള്ളി പരിസരത്ത്. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, ഇന്ന് പച്ചക്കറി മാർക്കറ്റിലാണെങ്കിൽ നാളെ ഇറച്ചി മാർക്കറ്റില്, മറ്റന്നാ മീൻ മാർക്കറ്റില്, പിന്നെ അരിക്കച്ചവടം ചെയ്യണം അവിടെ. കോഴിക്കോട് കോർപ്പറേഷനിൽ എ.പി. ഉസ്താദ് നടക്കാത്ത ഒരു ഊടുവഴി ഉണ്ടാവും. കോഴിക്കോട് കോർപ്പറേഷന്റെ ആ പരിസരത്ത് കൂടെ ഉണ്ടല്ലോ ഉസ്താദിന്റെ കാലുകൊണ്ട് നടക്കാത്ത ഒരൊറ്റ അടി മണ്ണുണ്ടാവില്ല.
എല്ലാ ഇടവഴിക്കും എല്ലാ ബിൽഡിങ്ങിന്റെ അടിയിൽ കൂടി എല്ലാ കച്ചവടത്തിന് അരിക്കച്ചവടക്കാരോട് ചെന്നിട്ട് മർക്കസിൽ തുർക്കിയ എത്തീം ഖാന തുടങ്ങിയിട്ടുണ്ട്. പി പി മൊഹീദ്ദീൻ കുട്ടിമുസ്ലിയാരുടെ നേതൃത്വത്തിൽ 40 കുട്ടികളെ കൊണ്ട് ദർസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നാളത്തെ അരി നിങ്ങൾ തരുമോ? നാളത്തെ മീൻ നിങ്ങൾ തരുമോ? നാളത്തെ കള ഇറച്ചി നിങ്ങൾ തരുമോ? വ്യാഴാഴ്ചത്തെ കള പച്ചക്കറി നിങ്ങൾ തരുമോ എന്ന് ചോദിച്ചിട്ട് എ പി ഉസ്താദും ഒരു പക്ഷേ സി ഐ ദറാജി അല്ലെങ്കിൽ മരണപ്പെട്ടുപോയി ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്ന് ബഹുമാനപ്പെട്ട സി ഐ ദറാജി, ബഹുമാനപ്പെട്ട അണ്ടോള മൊഹീദ്ദീൻ മുസ്ലിയാർ, പി പി പിന്നെ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങൾ, സി എ പറമ്പക്കടവ്, മുണ്ടോളി ഐദറാജി, കെ എം ആ തോട്ടം, ഇങ്ങനെ തുടങ്ങി ഓരൊക്കെ ഒഫാത്തായി. അള്ളാഹുവേ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞാനൊക്കെ അത് മുത്തല്ലിമാണ്. അപ്പൊ എപ്പോ കോഴിക്കോട് ആ അങ്ങാടി കൂടെ ഒക്കെ ഇങ്ങനെ നടന്നിട്ട് സുബ്ഹാനല്ലാഹ്, കേരള യാത്രക്ക് എ പി ഉസ്താദ് ജി എം സി കയറിയപ്പോ അത് വലിയ അത്ഭുതത്തോട് കൂടെ വാർത്തയാക്കിയ ആൾക്കാരുണ്ട്. പാഞ്ഞാട് കയറിയതല്ല, നല്ലോണം നടന്ന് 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 കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടിക്ക് എത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഏതിന്റെയും ഒരു ചരിത്രമുണ്ട്. ഇന്ന് ഞാൻ താമസിക്കുന്ന വീട് അൽഹംദുലില്ലാ നല്ല റാഹത്തുള്ള വീടാണ്. എന്റെ ഉപ്പ ആ വീട് പഴയ കാലത്ത് ഉണ്ടാക്കിയപ്പോൾ ആ പറമ്പ് അവിടെ വാപ്പ ഉണ്ടാക്കിയിരിക്കുന്ന കൊച്ചു വീട്, ആ കൊച്ചു വീട്ടിൽ ഞങ്ങൾ 9 മക്കൾ ഒരുമിച്ച് താമസിച്ചിരുന്ന രംഗം ഇത് എന്റെ എന്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇടക്കിടക്ക്. എന്തിന്? ഈ വീട് ഇങ്ങനെയാകുമ്പോൾ ഇതിന്റെ തല എവിടെ നിന്ന് വന്നു, ഇതിനെത്ര കഷ്ടപ്പാടുണ്ട്, ഇതിന്റെ മക്കളൊന്നും അറിയണ്ടേ? പുതിയ തലമുറയിലെ ആളുകൾ അറിയണം. നമ്മൾ നല്ല പോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഏത് സ്ഥാപനവും പടുത്തുയർത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു 5000 രൂപ നമ്മൾ സംഭാവന ചെയ്യുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്നത്തെ നമ്മുടെ ആളുകൾ 50 സംഭാവന ചെയ്ത് ഇല്ലായ്മയിൽ നിന്ന് പിടിച്ച് 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 മീൻ വാങ്ങുന്നിടത്ത് കുറച്ച്, ഇറച്ചി വാങ്ങുന്നിടത്ത് കുറച്ച്, നെയ്ച്ചോറ് വെക്കാതെ നിന്ന് അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് അന്നത്തെ 50 സംഭാവന ചെയ്തത്. അന്നത്തെ 50 സംഭാവന ചെയ്ത് അങ്ങനെയുള്ള സംഭാവനകൾ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ണീരിന്റെ സംഭാവനയാണ്, അത് വല്ലാത്തൊരു ബർക്കത്തുള്ള സംഭാവനയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ പടുത്തുയർത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നും പിരിവ് എന്നും ചോദിക്കല് എന്നൊക്കെ നമ്മൾ ഇന്നിങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. അൽഹംദുലില്ലാ, നമ്മളെ പഴമക്കാരി ഇഖ്ലാസോടുകൂടെ ചെയ്തു, വളരെ ഇഖ്ലാസോടുകൂടെ ചെയ്തു. ഇന്ന് നിങ്ങൾ നോക്ക്, തീരെ പ്രതീക്ഷിക്കാത്ത എത്ര ആൾക്കാരാണ് ഉംറക്ക് പോണത്, എത്ര ആളുകളാണ് ഉംറക്ക് പോണത്. പണ്ട് വലിയ വലിയ മുതലാളിമാര് ഒരു മഹല്ലത്ത് നിന്ന് ഏതെങ്കിലും ഒരു മുതലാളി മൂപ്പര് ഹജ്ജിന് പോകുമ്പോ അന്നത്തെ ആലിമീങ്ങളൊക്കെ ഇങ്ങനെ യാത്രയപ്പോ കൊടുക്കും. ആ യാത്രയപ്പോ കൊടുക്കും ആളാണ് പുറപ്പെട്ടാണല്ലോ ഒരു കൂട്ട ബാങ്ക് കൊടുക്കല്, ആ ബാങ്ക് കരഞ്ഞുകൊണ്ടാണ് ബാങ്ക് കൊടുക്കൽ. എന്താ ആലിമീങ്ങൾ കിതാബ് ഓതി കൊടുക്കാണ്, റുക്നുൽ യമാനി, ഹജർ ഇസ്മായിൽ, ഇബ്രാഹിം മക്കാം, ഷാദർവാന്, ഇതൊക്കെ ഇങ്ങനെ ഓതി കൊടുക്കാൻ അല്ലാതെ ഇതൊന്നും കണ്ട പരിചയമല്ല. കിതാബിൽ വരച്ചത് ഇങ്ങനെ കണ്ട ആ പരിചയത്തിന് പടച്ചോനെ ഞമ്മക്കൊന്നും ഇതൊന്നും കാണാൻ കൂടുന്നില്ലല്ലോ, ഹൃദയം പൊട്ടിയിട്ടുണ്ട് നമ്മളെ ആലിമീങ്ങൾ പഴമക്കാർ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ആരൊക്കെ പോണത്? നമ്മളോടൊന്ന് കഥയാത്ത പോയി. പിന്നെന്താ ഞാൻ ബാക്കി പറയാം? എന്താ ഇപ്പൊ കഥയാത്ത പോയത്? കഥയാത്താന്റെ ജീവിതത്തിന് തന്നെ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചുങ്ങാണ്ട. അങ്ങനത്തെ കഥയാത്ത പറഞ്ഞ കുട്ടിയെ ഞാനും ഉമ്രക്ക് പോകാണ്. എങ്ങനെ നിങ്ങൾ പോണു ചോദിച്ചു, ഒരു മോതിരം ഉണ്ടേ നീ കുട്ടി, അതാണ് ബിറ്റു. അപ്പൊ ഞാനും പോകാണ്. സുബ്ഹാന ജല്ല ജലാലു, ആരാ ഉംറക്ക് പോകാത്തവര്? എന്തേ ഹലാലായ ഭക്ഷണം കഴിച്ചിട്ട്, ഹലാലായ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളെ വീട്ടില് മൗലിദ് നടക്കാണ്. ആ മൗലിദ് നടക്കുമ്പോ ഇന്ന് ഈ ഉംറക്ക് പോണ നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ വാപ്പാന്റെയും നമ്മളെ വല്യപ്പാന്റെയും ഉമ്മാന്റെയും ഒക്കെ മടിത്തട്ടിന് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മള്. അപ്പൊ പഴയ മൊല്ലാക്ക വന്നു നമ്മളെ വീട്ടില്, പഴയ തറവാട് വീട്ടില് ഒരുമിച്ച് കൂടി, ആ ഒരുമിച്ച് കൂടി ആ മൗലിദ് ഇങ്ങനെ നടക്കുകയാണ്. ആ മൗലിദ് ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാവരും ആ മൗലിദിന്റെ സഭയിൽ കൂടി ഒരു ഒറ്റ മുജാഹിദില്ല, ഒരൊറ്റ കാദിയാനില്ല, ഒറ്റ ജമാഅത്തുകാരനില്ല, ഒറ്റ ബിദഇയില്ല, ഒറ്റ കള്ളത്തരീഖത്തുകാരനില്ല, ഒരു ഇബ്ലീസും ആ സദസ്സിലില്ല. ആ സദസ്സിൽ അർത്തിരിക്കുന്ന കോഴി ഹലാലായ കോഴിയാണ്. ആ സദസ്സിലേക്ക് നേർച്ചക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം അത് ഹലാലായ ഭക്ഷണമാണ്. അവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്ന ആളുകളെ ഹൃദയമൊക്കെ അങ്ങനത്തെ ഈമാനുള്ള ഹൃദയമാണ്.
അവരൊക്കെ കൂടെ കൂടി മല്ലാക്കാന്റെ നേതൃത്വത്തിൽ മൗലിദ് ഇങ്ങനെ ഓതിയപ്പോൾ ഞമ്മള് കൊച്ചു കുട്ടികളാ, ചെറിയ കുട്ടികൾ, ഞമ്മളിങ്ങനെ മടി കൈവച്ചിങ്ങാണ് ഞമ്മള് ആമീൻ ആമീൻ എന്ന് പറയുന്ന കാല. എന്തിനാ ആമീൻ പറഞ്ഞത്? അന്ന് ഞമ്മളെ വീട്ടിൽ നിന്നിട്ട് വല്ലിപ്പിയും വല്ലിമ്മയും വല്ലാക്കും ഒക്കെ കൂടിച്ച് റബ്ബി വറുസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ലി റൂഹി വൽ ഖറജി സ്വല്ലി റബ്ബൽ. അന്ന് അവരിങ്ങനെ ചൊല്ലി റബ്ബി വറുസുഖ്നാ സിയാറതഹു, അല്ലാഹുവേ പുന്നാര നബിന്റെ മദീനത്തൊന്ന് പോകാൻ, ഹബീബിന്റെ തിരുഹദറത്തിലൊന്ന് എത്തിച്ചേരാൻ, അവിടുത്തെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഒരു സലാം പറയാൻ, അവിടുത്തെ റൗളയിലേക്കൊന്ന് കാലെടുത്ത് വെക്കാൻ. റൂഹ് പുറപ്പെട്ട് മയ്യത്തും കെട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് പടച്ചോനെ മദീന ഒന്ന് കാണിച്ചു തരണേ എന്ന് അന്നത്തെ മൗലിദിൽ ഇങ്ങനെ ദ്വായർന്നപ്പോ ഞമ്മളൊക്കെ കൊച്ചു കുട്ടികളായിട്ട് വിവരമില്ലാതെ ആമീൻ. പക്ഷേ ആ ആമീൻ എന്ന് നമ്മൾ പറയുന്നത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ്. അന്ന് ഒരുമിച്ചുകൂടിയവരൊക്കെ നല്ല പൊരുത്തപ്പെട്ട മനുഷ്യന്മാരാണ്. ആ ആമീന്റെ ബർക്കത്ത് അന്ന് നമ്മൾ പോകാൻ തുടങ്ങിയത്. അന്നത്തെ പഴമക്കാരുടെ റബ്ബി വർസുഖ്നാ സിയാറതഹു, നമ്മളെ പഴയ പെരീല് വല്യമ്മ ഇരുന്നങ്ങാണ്ട് ഓതി ഖുർആൻ. ഇന്റെ വാപ്പ മരിക്കണീന്റെ മുമ്പ് എന്നോട് പറഞ്ഞു, മോനെ എനിക്കൊരു വിഷമമല്ല, ഇപ്പൊ ഒരുപാട് ഖുർആൻ ഓതും. ഞാൻ എല്ലാ മാസവും 4 ഖത്തം 5 ഖത്തം ഖുർആൻ ഓതലുണ്ട്. ഇപ്പൊ ഒരു മാസം ആസ്പത്രി കിടന്നപ്പോ എന്റെ ഓത്ത് മുടങ്ങിയാലോ, ആ ഒരു ബേജാറുള്ളു. വാപ്പ ഇങ്ങനെ ഖുർആൻ ഓതിച്ച മക്കളെ നന്നാക്കണേന്ന് പറഞ്ഞു. അതിന്റെ ഫലമാണ് ഞങ്ങളെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണത്. ആ ഖുർആൻ ഓതിയ ബർക്കത്തുള്ള പേരൊക്കെ നമ്മള് പൊളിച്ച്, നമ്മളിപ്പോ പുതിയ പെരിയും കാര്യമൊക്കെ ഉണ്ടാക്കി, നല്ല തന്നെ. പക്ഷെ നമ്മളും ഓതണം കുറച്ച്, നമ്മളും ചെല്ലണം കുറച്ച് ദിക്റ്. ആ ഈ ദിക്റ് ചെല്ല, ഇതൊക്കെ ഔലിയാക്കൾ സംഗതി പറയുമ്പോ ഞമ്മക്കിപ്പോ ദിക്റുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമോ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ദിക്റുമായി ബന്ധപ്പെട്ട് എവിടെ ചരിത്രം രേഖപ്പെടുത്തിയാലും എവിടെ പറഞ്ഞാലും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണോ അബ്ദുല്ലാഹിൽ ഹദ്ദാദ്. തങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കടഞ്ഞെടുത്ത 24 കാരറ്റ് തങ്കമായ ദിക്റുകളെ മാത്രം ക്രോഡീകരിച്ചതാണ് ഹദ്ദാദ് റാത്തിബ്. ഫാത്തിഹ കൊണ്ട് തുടങ്ങി, സൂറത്തുൽ അഅ്ലം കൊണ്ട് തുടങ്ങി, സൂറത്തുൽ അഅ്ലം ഫാത്തിഹ കൊണ്ട് തുടങ്ങിയിട്ട് 10 സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്നതിനിടക്ക് ദിക്റിന്റെ എല്ലാ ഇനങ്ങളും, തസ്ബീഹുണ്ട്, തഹ്മീദുണ്ട്, തക്ബീറുണ്ട്, തഹ്ലീലുണ്ട്, തഹ്ലീലുണ്ട്, ഹൗക്കലത്തുണ്ട്, ദിക്റിന്റെ എന്തെല്ലാം ഇനങ്ങൾ അത് മുഴുവനും അസ്മാഉൽ ഹുസ്ന അടക്കം എല്ലാം ചേർന്ന ദിക്റാണ് ഹദ്ദാദ്. ആ ഹദ്ദാദിന്റെ ദിക്റ് എല്ലാം 3 പ്രാവശ്യം. എല്ലാ ദിക്റും എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം. 1 മാത്രമേ 4 എണ്ണമുള്ളൂ. അതേതാ? ഒറ്റ ദിക്റ് മാത്രമേ 4 എണ്ണമുള്ളൂ. പിന്നെ ഏണ്ണുള്ളത് ഒന്നില്ല ഉസ്താദേ, അതിപ്പോ പറയാൻ നേരമില്ല, അത് ഞാൻ അടുത്ത കൊല്ലത്തെ വേദനയിൽ പറയാം. 1 മാത്രമേ 4 എണ്ണമുള്ളൂ. അതേതാ? അത് അവസാനത്തെ ദിക്റ് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ കൊണ്ട് ആരംഭിച്ച് ദിക്റിങ്ങനെ തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക തൗഹീദ് ഉറപ്പിച്ചു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് തസ്ബീഹായി അങ്ങനെ ചൊല്ലി 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 അസ്മാഉൽ ഹുസ്ന ചൊല്ലി, അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എത്തുമ്പോൾ അവസാനം എത്തുന്നത് എവിടെയാണ്? പടച്ചവനെ, ഈ ഒരു സാഹചര്യത്തിൽ നിന്നോട് എനിക്ക് പറയാനുള്ളത് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു വരുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, പാകപ്പിഴവുകൾ, പോരായ്മകൾ, അതിന് റബ്ബിനോട് ഖേദിച്ചു മടങ്ങുന്ന, റബ്ബിനോട് പൊറുക്കലിനെ തേടുന്ന, റബ്ബിനോട് തൗബ ചെയ്യുന്ന, റബ്ബിനോട് പക്ഷാദിപ്പിച്ച് മടങ്ങുന്ന ആ ദിക്റാണ് അതിന്റെ അവസാനത്തെ ഇസ്തിഗ്ഫാർ. അത് മാത്രം 4 എണ്ണമുള്ളൂ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ വാപ്പയോട് ചോദിച്ചു, ഉപ്പാ എല്ലാ ദിക്റും 3 ആയപ്പോൾ ഇത് മാത്രം എന്തേ 4 ആയത്? ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മോനെ മനുഷ്യന് 4 അവസ്ഥയാണ്. ആ 4 അവസ്ഥയിൽ അവൻ തെറ്റ് ചെയ്തേക്കാം, നന്മ ചെയ്തേക്കാം. 1, മനുഷ്യൻ പകലിലാകും, അല്ലെങ്കിൽ രാത്രിയാകും, അല്ലെങ്കിൽ സ്വകാര്യത്തിലാകും, അല്ലെങ്കിൽ പരസ്യത്തിലാകും.
നാല് അവസ്ഥയാണ് മനുഷ്യനുള്ളത്. എന്നാൽ ഈ നാല് അവസ്ഥയിലും ഏത് വേണ്ടാത്തതും അള്ളാഹു പൊരുത്തപ്പെടാത്തതും സംഭവിച്ചിട്ടുണ്ടോ? ഓരോ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോഴും ഓരോ സമയത്തെ കരുതണം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, റബ്ബേ പകൽ സമയത്ത് ചെയ്ത തെറ്റിന് മാപ്പ് തരണേ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രാത്രി ചെയ്ത തെറ്റിന് മാപ്പ് തരണേ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രഹസ്യമായി ചെയ്തതിന് മാപ്പ് തരണേ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ, പരസ്യമായി ചെയ്തതിന് മാപ്പ് തരണേ. രഹസ്യമായോ പരസ്യമായോ പകലിലോ രാത്രിയിലോ അല്ലാഹു സുബ്ഹാനഹു തആല പൊരുത്തപ്പെടാത്തത് സംഭവിച്ചിട്ടുണ്ടോ? ഓരോ എണ്ണം ചൊല്ലുമ്പോൾ ഓരോന്ന് മനസ്സിൽ കരുതിക്കോ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ആ രൂപത്തിൽ ഹദ്ദാദ് നമുക്ക് പഠിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ കാണാം, വഫാത്ത് അടുത്ത സമയത്ത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു രണ്ടര കഴുത്ത് നിസ്കരിച്ചു, കഅബത്തിന് അഭിമുഖമായിട്ട് അങ്ങോട്ട് കടന്നു. കഅബ ശരീഫിലേക്ക് മുഖം തിരിച്ച് കടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണശയ്യയിലെ മഹാന്മാർ എന്ന് പ്രത്യേകം തന്നെ കിതാബ് കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാര്, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മരണാവസ്ഥയിൽ കടന്നിട്ട് അങ്ങ് ചൊല്ലാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 500 പ്രാവശ്യം പൂർത്തിയായപ്പോൾ, 500 പ്രാവശ്യം പൂർത്തിയായപ്പോൾ റൂഹ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു. മരിക്കാൻ വേണ്ടി കിടന്നിട്ട് 500 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നത്. ആരാണവരൊക്കെ? ആരാണവരൊക്കെ? അതുകൊണ്ടാ ബഹുമാനപ്പെട്ട ഷെയ്ഖുന, ഓക്കെ ഉസ്താദ്, അല്ലാഹുവേ നീ ദർജ ഏറ്റിക്കൊടുക്കണേ. അല്ലാഹ് ഇൽമിന്റെ സ്ഥാപനം, ദീനിന്റെ സ്ഥാപനം, ദർസിയായ സ്ഥാപനം, ഒരു മുദരിസ് ദർസുമായി ബന്ധപ്പെട്ട് ദീനിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരിടങ്ങോറും ബുദ്ധിമുട്ടുമായിട്ട് ഓക്കെ ഉസ്താദിന്റെ അടുത്ത് എന്നാൽ ആദ്യത്തെ ചോദ്യം, അവിടെ ഹദ്ദാദ് നടക്കലില്ലേ? അവിടെ ഹദ്ദാദ് നടക്കലില്ലേ? ഹദ്ദാദ് മര്യാദക്ക് ചൊല്ലിക്കോളി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് 500 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് കേട്ടോ. നമ്മളൊക്കെ ജീവിതത്തിൽ അതിന്റെ പതിവ് വേണം. എങ്ങനെ പതിവ് വേണം? അത് ഹൃദയം അറിയണം. അത് ഓരോതിന്റെയും രുചി അറിയണം. ആ രുചി അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന ദിക്റിന്റെ രുചി അറിഞ്ഞു, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അതിന്റെ രുചി അറിഞ്ഞു. ആ രുചി അറിഞ്ഞ മഹാന്മാർ അത് ചെയ്യുമ്പോൾ അതിന്റെ ഫലം അതിങ്ങനെ കാണുകയാണ്. അള്ളാഹുവേ അവരിലേക്ക് ഞങ്ങൾ നീ അടുപ്പിച്ചു തരണേ അല്ലാ, അവരുള്ള ഹുബ് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഞാൻ ഈ സ്ഥാപനത്തിന്റെ ചെറിയൊരു ചരിത്രം പറഞ്ഞത്, ഒരു മുതലാളി ഒന്നിച്ച് 1 കോടി ഉറുപ്പ്യാണ് കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കിയതല്ല. ഓരോന്നും അതാത് സമയത്ത് കഷ്ടപ്പെട്ട് നാട്ടുകാരും മറുനാട്ടുകാരും ഒക്കെ സഹായിച്ചു. ഞാനിപ്പോ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പം വീരാമൂലിയാർ ഇവരൊക്കെ പറഞ്ഞു, തുടക്കത്തിൽ നിങ്ങൾ വയതു പറഞ്ഞാൽ ഉണ്ടാക്കി തന്നെ മേശയാനിട്ടോ. അങ്ങനെ നമ്മളെ ഓരോരുത്തരുടെയും ഒരു വിയർപ്പ് ഇതിനുണ്ട്. ഇൻഷാ അല്ലാ ഇപ്പൊ നോക്കുമ്പോ, ഞാനിവിടെ മാരുപസ്കരിക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോ, നിസ്കരിക്കാൻ കയറിയപ്പോഴൊക്കെ സലാം കൂട്ടി, പിന്നെ നോക്കുമ്പോ പള്ളിയിൽ രണ്ടാമതൊന്നും നിസ്കരിച്ചാൻ സ്ഥലമില്ല. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചപ്പോ ദർസ് എങ്ങനെയാ, അതിന്റെ സ്ഥിതി ഒന്നും പറയണ്ട. അപ്പൊ നമ്മക്ക് ദർസിനും കൂടി സൗകര്യപ്പെടുന്ന രീതിയിൽ നമ്മളെ നിലവിലുള്ള പള്ളി മേലക്കാണ്ടെടുക്കാൻ മടവൂർ ഷെയ്ഖുന എന്റെ ഹക്കുകൊണ്ട് അള്ളാഹു നമുക്ക് എളുപ്പാക്കി തരട്ടെ, അള്ളാഹു തോഫിയാക്കി തരട്ടെ. നിങ്ങൾക്കൊന്ന് നല്ലോണം ആമീൻ പറഞ്ഞാണ്, നിങ്ങളിത് ഓട്ടോറിക്ഷക്കാരോട് പോകല്ലേ വെച്ച് പോകണമെങ്കിൽ പോകാറുണ്ട്. അങ്ങനെ ആയാലും എങ്ങനെ ഒന്ന് ഹൃദയം അറിഞ്ഞ് നമ്മൾ പറയണ്ടേ, അള്ളാഹുവേ നീ തോഫിയൊക്കെ നൽകണേ അല്ലാ, നീ തോഫിയൊക്കെ നൽകണേ അല്ലാ. ഇന്ന് നമ്മക്ക് അന്ന് വീരാമൂലര് ബോംബെയിലും ദുബായിലും ഒക്കെ വന്നപ്പം കാണിച്ചു കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നിലമ്പൂര് മജ്മായിന് വേണ്ടി പോകുമ്പോ കയ്യിൽ എന്താ ഉള്ളത്? ഒരു സംഗതിയില്ല. എഞ്ചിനീയർമാർ അന്നോട്ട് വരക്കലുമില്ല. അന്ന് നാടൻ മട്ടത്തിന് ഇങ്ങനെ 1 കോല് നീളത്തിൽ 2 കോല് വീതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു കടലാസിന് ഇതായിരിക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അറബിയൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടായിക്കിട്ടില്ല. ഇന്ന് അൽഹംദുലില്ല ആരെ സമീപിക്കേണ്ടി വന്നാലും ഈ സഭ, ഈ പള്ളി, ദർസ്, ഇതാ 25 കൊല്ലത്തെ ചരിത്രം, ഇതൊക്കെ വെച്ചും കണ്ട് പോകാലോ. ഈ പുറഞ്ചട്ടമ്മ കാണുന്ന പള്ളി ഏതാ? ഇതൊരു തന്നെയല്ലേ ഉള്ളതിനാണ്. ആ അന്നേ നിങ്ങൾക്ക് 2 പരിപാടി ഉണ്ടപ്പോ,
അത് കണ്ടെങ്കിൽ ഇത് മക്കളുണ്ട് കണ്ട. ഇത് രണ്ട് നിലയാണ്. ഇനിയിപ്പം മേലക്ക് ഉണ്ടാക്കാതെക്കാനും പറ്റില്ല. കാരണം ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി വരുമ്പോൾ, ഈ പള്ളി കാണാൻ വേണ്ടി വരുമ്പം എന്തായാലും നമ്മൾ കാണിച്ചു കൊടുക്കാം. അപ്പം അള്ളാഹു തോഫീക്ക് കേട്ടെ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു 12 ഫില്ലറുമാണ് അതിൻ്റെ മേലക്ക്. അതാണ് ഉണ്ടാക്കിയത് നമ്മൾ. മടവൂർ ഷെയ്ഖുനാനെ കൊണ്ട് അള്ളാഹു നമുക്ക് സഹായം തരട്ടെ, അള്ളാഹു തോഫീക്ക് തരട്ടെ. ഒരു പില്ലറിന് 10 വരാം, 10,000. അപ്പം നമ്മൾ ആ ആചാര്യ കൊടുക്കുമ്പോൾ പോയി അല്ലേ, അള്ളാഹു തര ഖൈറ് കൊടുക്കുമാറാവട്ടെ. മൂപ്പരിതിന് സംഗതി പറഞ്ഞപ്പോൾ തന്നെ 10,000 ആണെങ്കിൽ 3,000 ഉണ്ടാക്കുന്ന കുക്കിംഗ് ഉണ്ടാകുമ്പോൾ അതിന് കുറച്ചും കൂടി വേണ്ടി വരും. അപ്പൊ മൂപ്പര് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഒരു പില്ലറ് 11,000 റുപ്യ. അല്ലാഹു അക്ബർ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പടച്ചവനെ, അല്ലാഹുവിന്റെ പള്ളി ദർസിന് വേണ്ടി, അതേപോലെ തന്നെ നിസ്കാരത്തിന് വേണ്ടി, ജുമുഅക്ക് വേണ്ടി, ജമാഅത്തിന് വേണ്ടി, ഇഅ്തികാഫിന് വേണ്ടി, നാട്ടിലെ ജനങ്ങൾ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ പള്ളി വികസിപ്പിക്കുമ്പോൾ അതിന് സഹായിക്കുന്നവരെ നീ ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ, നീ അറ്റാക്കിൽ നിന്ന് കാക്കണേ അല്ലാ, നീ അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാ, നീ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. നമ്മളെ എസ് ഇബ്രാഹിം ഹാജി നമ്മളെ പള്ളിയിൽ ഇപ്പൊ വിരിച്ചിരിക്കുന്ന പടം, അൽഹംദുലില്ലാ. എന്ത് ചന്തമുണ്ട് നിസ്കരിക്കാൻ, എന്ത് ഭംഗിയുണ്ട്. അത് മൂപ്പര് നേരത്തെ നോമ്പ് പ്രമാണിച്ചിട്ട് വാങ്ങിക്കൊടുത്താന്ന് കേട്ടപ്പോ അള്ളാഹുവേ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വിരിപ്പ് കൊടുക്കണേ അല്ലാ, പള്ളിക്ക് വേണ്ടി സഹായിക്കൽ. ഞാൻ ഈയിടെ തമീമുദ്ദാരി റളി അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ചരിത്രം പോയി. തമീമുദ്ദാരി തങ്ങൾ എപ്പോഴും നല്ല വൃത്തിയിലും നല്ല ഡീസന്റിലും നല്ല മട്ടത്തിൽ നിൽക്കുന്ന ആളാണ് തമീമുദ്ദാരി തങ്ങൾ. തമീമുദ്ദാരി തങ്ങൾ ഒരു ദിവസം മദീനന്റെ നാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു വരിക. അപ്പൊ ഇടക്കുണ്ടല്ലോ ഈ ഫുട്പാത്തിലുണ്ടാവും കച്ചവടക്കാർ. ആ ഫുട്പാത്തിലെ കച്ചവടത്തിലപ്പോൾ നല്ല ചുരുക്കുള്ള സാധനം കിട്ടും. തമീമുദ്ദാരി തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ നല്ലൊരു ലൈറ്റ് ഇങ്ങനെ വെക്കുന്നുണ്ട്. അന്നത്തെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ജൈത്തണ്ണയിൽ തിരിയിട്ടിട്ട് 4 ഭാഗത്തേക്കും പ്രകാശമുള്ള വിളക്ക. അത് കണ്ടപ്പോൾ മൂപ്പരത് വാങ്ങി, വാങ്ങിയിട്ട് ഇങ്ങനെ വന്ന് മസ്ജിദുൻ നബവിന്റെ അടുത്തെത്തിയപ്പോൾ, മദീനത്തെ പള്ളിന്റെ അടുത്തെത്തി. മദീനത്തെ പള്ളി അന്ന് 60 മുഴം നീളത്തിലും, അല്ല 70 മുഴം നീളത്തിലും 70 മുഴം വീതിയിലുമാണ് മദീനത്തെ ആദ്യത്തെ പള്ളി മുത്തനബി ഉണ്ടാക്കിയത്. 70 മുഴം വീതിയും 70 മുഴം നീളവും, അതാണ് മദീനത്തെ ആദ്യത്തെ പള്ളി. ആ പള്ളി വികസിച്ച് 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 ഇപ്പോ 12,00,000 ആളുകൾ അകത്തും 8,00,000 ആളുകൾ പുറത്തും 20,00,000 ആളുകൾ ഒറ്റ ജമാഅത്തായി നിസ്കരിക്കുന്ന പള്ളിയാണ് ഇന്നത്തെ മദീനത്തെ പള്ളി. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ 70 മുഴം വീതിയിലും 70 മുഴം നീളത്തിലും, അതിന് ലൈറ്റ് ഇല്ല, ചെറിയ ലൈറ്റുള്ളൂ. തമീമുദ്ദാരി തങ്ങൾ ഈ വെളിച്ചം വാങ്ങിയിട്ട് ഇങ്ങനെ വന്ന് പള്ളിന്റെ അടുത്തെത്തിയപ്പോ മൂപ്പർക്ക് തോന്നി ഇത് പള്ളിക്കൽ തൂക്കി വെക്കട്ടെ. അത് പള്ളിയിലാണ് കൊളുത്തി വെക്കുമ്പോ എന്തോ ഒരു ലൈറ്റ് പള്ളിക്കരി. മഗരിബിക്ക് മുത്ത റസൂലുള്ളാഹി തങ്ങൾ വന്നപ്പോ പള്ളി ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുക. അല്ലാൻ റസൂൽ സന്തോഷത്തോടുകൂടെ ചോദിച്ചു, ഇതാരാ വിളക്ക് കത്തിച്ചത് എന്ന് വെച്ചു. നമ്മളാണെങ്കിൽ ചാടി പോകുമല്ലോ. അപ്പൊ മൂപ്പരിങ്ങനെ പതുക്കെ നിന്നു, റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കി, സന്തോഷത്തിന്റെ ചോദ്യമാണോ, സമ്മതമല്ലാതെ വെച്ചതല്ലേ. അപ്പൊ ഇങ്ങനെ കാത്ത് നിന്നിട്ട് പറഞ്ഞു, നബിയേ ഞാനിങ്ങനെ വരുമ്പോ ഫുട്പാത്തിൽ ഒരു കച്ചവടം കണ്ടു. അപ്പൊ ഞാനിത് വാങ്ങിയതാ, വഴിയോര കച്ചവടത്തിൽ നിന്ന് വാങ്ങിയതാ. വാങ്ങുമ്പോ വീട്ടിക്കാ കരുതിയിരുന്നത്, ഇതിന്റെ ലൈറ്റും മറ്റുമൊക്കെ കണ്ടപ്പോ ഇത് പള്ളിക്കൊക്കെയാണല്ലോ വേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ കൊളുത്തിയതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ ദുആയാണ്, നവ്വറക്കല്ലാഹു ബിൽ ഇസ്ലാം കമാ നവ്വർത്ത മസ്ജിദനാ. പള്ളി പ്രകാശിപ്പിച്ച നിങ്ങൾക്ക് ഇസ്ലാം കൊണ്ട് അല്ലാഹു നിങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. മുത്തുനബിന്റെ ദുആ. ഒരു സംഭാവന ഒരാൾ ചെയ്താൽ ഒരു ദുആ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ദീനെ നമ്മൾ നിങ്ങളെ മുമ്പിൽ ചെയ്യുള്ളൂ, ദീൻ ഉണ്ടാക്കിയ രീതിയെ നിങ്ങളെ മുമ്പിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ പള്ളി ഇപ്പൊ വികസിപ്പിക്കൽ നിർബന്ധമായിട്ടുണ്ട്. മുഗൾ ഭാഗത്തേക്ക് ഒരു നിലയെടുത്ത് മുത്തഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കാൻ, നമുക്ക് എഴുത്തിക്കാഫിരിക്കാൻ, നമ്മളെ ജുമാ നടത്താൻ, നമ്മളെ വികസിച്ചു വരുന്ന സൗകര്യത്തിനനുസരിച്ച് നിസ്കരിക്കാൻ. തായ സൗകര്യം പോരാ, ഇടുങ്ങിക്കണം. അപ്പൊ നമുക്കൊന്ന് വികസിപ്പിക്കണം. മുകളിലേക്ക് ഉള്ള പില്ലർ ഒന്ന് നമ്മളെ എസ് ഇബ്രാഹിം ഹാജി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പില്ലർ ആരായിരിക്കണേ? അൽഹംദുലില്ല. ഒരാളൊന്ന്, രണ്ടാമത്തെ ഒന്ന്, മൂന്നാമത്തത് ഒന്ന്, അൽഹംദുലില്ല. എത്ര? രണ്ട് പില്ലറാ. അല്ലാ, ഒരു ചെറുപ്പക്കാരൻ കുട്ടി 4 പില്ലർ വെക്കല്, അതാ അൽഹംദുലില്ല. അവൻ 2 പില്ലറ്, ആ 2 പില്ലർ ഒരു ചെറുപ്പക്കാരൻ. പടച്ചോനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവിടെ ഒരാളൊന്ന്, ഇവിടെ ഒരാളൊന്ന്, അൽഹംദുലില്ല, അൽഹംദുലില്ല. അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാ.
നീ ബർക്കത്ത് കൊടുക്കണേ, വിശ്വസ്യം വരെ അള്ളാഹ് ആഫിയത്ത് കൊടുക്കണം, അള്ളാഹ് സന്തോഷം കൊടുക്കണം. കൊടുത്തോനെ വിശ്വസ്യം മുരാര് കൊടുപള്ളി എന്ന് പറഞ്ഞാൽ ഒരുപാട് പള്ളി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ മഹാന വാപ്പാന്റെ ഒരു 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 മോൻ തന്നെയായി. അള്ളാഹു താല വാപ്പാന്റെ കബർ സ്വർഗായി കൊടുക്കുമാറാവട്ടെ, വാപ്പയുടെ കബർ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അദ്ദേഹത്തിൻ്റെത് ഒന്ന്, വേറെ അവിടെ ഒരാൾ ഒന്ന്, ആ ചെറുപ്പക്കാരൻ രണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ നാലും ഒന്നും അഞ്ച് പില്ലറായി. അല്ലാഹ് വാപ്പക്കും ഉമ്മക്കും നിയത്തിയത് കൊണ്ട് വീരാമുസ്ലിയാര ഭഗവന്ന്, അള്ളാഹുവേ ആ വാപ്പാക്കും ഉമ്മാക്കും മകന്റെ സ്വതക്ക നീ കാണിച്ചു കൊടുക്കണേ. അള്ളാഹ് പടച്ചവനെ മകന്റെ സ്വതക്ക കൊണ്ട് നീ അവർക്ക് എല്ലാവിധ ഇസ്സത്തും ഖൈറും നീ കൊടുക്കണം. റഹ്മാനെ സ്വർഗവാതിൽ തുറന്നു കൊടുക്കണേ അള്ളാഹ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ എത്രയായി? രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ് പില്ലറായി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അത് നമുക്ക് ഇങ്ങനെ ആ പണിയാണ് വേഗം തുടങ്ങുമ്പോ, പില്ലറിന്റെ പണിയാണ് യൂസുഫ് എന്ന് പറഞ്ഞ ആള്. അള്ളാഹുവേ യൂസുഫിന് നീ എല്ലാ ഖൈറും കൊടുക്കണേ അല്ല, നീ ബർക്കത്ത് കൊടുക്കണേ അല്ല, കുടുംബത്തിലൊക്കെ റാഹത്ത് കൊടുക്കണേ അല്ല. പടച്ചവനെ ഈ സംഭാവന തരുന്ന ആർക്കും ക്യാൻസർ പോലത്തെ വിഷമമുള്ള രോഗം നൽകി നീ പരീക്ഷണം നൽകല്ലേ അല്ലാ. പടച്ചവനെ നീ ഖൈർ നൽകണേ അല്ലാ. ഞാനാ ഇപ്പൊ നമുക്ക് ആറെണ്ണായി, ഇനി ആറെണ്ണം കൂടി വേണം. അൽഹംദുലില്ലാ, ജോലിയിലൊക്കെ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, ഗൾഫിലും നാട്ടിലും ഒക്കെ ഉള്ള ആളുകൾ. ഞാരാ ഒരു ആറ് പില്ലറും കൂടി കിട്ടിയാൽ നമുക്ക് എന്താക്കാം? അത് പണി നടക്കണ സമയത്ത് നമുക്ക് എങ്ങനെ എന്താക്കണം? അത് ഒന്നിച്ചാണ് കൊടുക്കേണ്ട സമയം. കുറച്ചിച്ച കുറച്ചിച്ച കൊടുത്താലും ആ സംഗതിയാണ് നടക്കുമല്ലോ. അള്ളാഹു തആല ഖൈറ് നൽകുമാറാവട്ടെ. പടച്ചവൻ അബ്ദുൽ ഖാദർ ജിദ്ദ, ആ ഓൺലൈനിൽ നമ്മൾ ഈ സംഗതികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സുന്നത്തി ജമായത്തിന്റെ കുട്ടികളുണ്ട്, സുന്നത്തി ജമായത്തിന്റെ ഉമ്മപങ്ങന്മാരുണ്ട്, ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇതിനേക്കാൾ ആളുകൾ നമ്മുടെ വഴവും പ്രസംഗവും ഒക്കെ ജിദ്ദയിൽ വെച്ച്, അബുദാബിയിൽ വെച്ച്, സിംഗപ്പൂരിൽ വെച്ചിട്ട്, മലേഷ്യയിൽ വെച്ചിട്ട്, ദുബായിൽ വെച്ചിട്ട്, അങ്ങനെ ബഹ്റൈനിൽ, കുവൈത്തിൽ, ഓരോ സ്ഥലത്ത് വെച്ചിട്ടും അങ്ങനെ കേൾക്കുന്ന ആളുകൾ. ഇപ്പൊ നമ്മൾ വഴവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സംശയം ചോദിക്കലൊക്കെ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നൊക്കെ ചോദിച്ചു കേട്ടപ്പോ എന്താ വെച്ചാൽ, ചില സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ തിരിഞ്ഞപ്പോൾ ചില വാക്ക് കേൾക്കാതെ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒക്കെ വിളിച്ചിട്ട് പുറത്താ ചോദിക്കും. അൽഹംദുലില്ലാ, അബ്ദുൽ ഖാദർ എന്ന സഹോദരൻ ജിദ്ദയിൽ നിന്ന് പൊളച്ചോനെ, ആ സഹോദരന് നീ ഖൈറ് കൊടുക്കണേ അല്ല, ബർക്കത്ത് കൊടുക്കണേ അല്ല, കുടുംബത്തിൽ റാഹത്ത് കൊടുക്കണേ അല്ല, അവന്റെ ജിദ്ദയിലെ എല്ലാ വിഷയങ്ങളിലും നീ ബർക്കത്ത് കൊടുക്കണേ അല്ല. പൊളച്ചവൻ ഈ സംഭാവന ചെയ്ത ആരെയും ഒരു ബുദ്ധിമുട്ടിൽ പെടുത്തല്ലേ അല്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അബ്ദുൽ ഖാദറിന്റെ ഉമ്മ 10,000 തന്നില്ല, മുമ്പ് തന്നതുണ്ടാകും. അൽഹംദുലില്ലാ, അല്ലാഹു തആല അവർക്കൊക്കെ ഖൈർ കൊടുക്കുമാറാവട്ടെ. പടച്ചോനെ, അബ്ദുൽ ഖാദർ നേരത്തെയും നമ്മുടെ വിഷയത്തോട് വല്ലാതെ സഹകരിച്ചിട്ടുണ്ട്. പടച്ചോനെ, ആ ചെറുപ്പക്കാരൻ ഞങ്ങൾ കണ്ടിട്ടില്ല അവനെ, നീ അവന് ഖൈർ കൊടുക്കണം റഹ്മാനെ, നീ അവന് ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ. അപ്പൊ ഏഴ് പില്ലറായി. ഇനി ആരാണ് എട്ടാമത്തെ ഒരു പില്ലർ? അൽഹംദുലില്ലാ, അതവര് ചെറുപ്പക്കാരൻ കുട്ടി. അൽഹംദുലില്ലാ, പടച്ചോനെ നീ ആ ചെറുപ്പക്കാരന് ആഫിയത്ത് കൊടുക്കണേ അല്ല, നീ സന്തോഷം കൊടുക്കണേ അല്ല, നീ ഖൈർ കൊടുക്കണേ അല്ല. എന്റെ പേര് ഷാഫിയ റാഫി. അൽഹംദുലില്ലാ, റാഫിക്കും കുടുംബത്തിന് നീ ബർക്കത്ത് കൊടുക്കണേ അല്ല, നീ സന്തോഷം കൊടുക്കണേ അല്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പടച്ചവനെ, ഈ കോൺട്രാക്ട് പണിക്കാർ അതുപോലെ തന്നെ മറ്റു പല ജോലികളിലും ഉള്ള ആളുകൾ, അവർ ഏതൊരു വിഷയത്തിൽ ഇടപെടുന്നോ അതിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ല, നീ റാഹത്ത് കൊടുക്കണേ അല്ല. അൽഹംദുലില്ലാ. എട്ട് പില്ലറായി. ഞാനാ ആര്? ആ ഇതാ നമ്മളെ മൂസോര് അല്ലേ, മൂസസക്കാവി, മൂപ്പര ഉപ്പ, ഉമ്മ, പെങ്ങൾ, ആ മൂന്ന് ആളെ പേരിലും നിയത്തി ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അമ്മോഷന്റെ പേര് അൽഹംദുലില്ലാ. നിയത്തി ചെയ്തുകൊണ്ട് ഒരു പില്ലർ. അള്ളാഹുവേ അദ്ദേഹം ആരെയൊക്കെ ആണോ നിയത്തിൽ പെടുത്തിയത് അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ ആഖിറത്തിൽ വിജയം കൊടുക്കണേ അല്ലാ. പടച്ചവനെ അദ്ദേഹത്തിന്റെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ ഒമ്പതാമത്തെ പില്ലറായി. അൽഹംദുലില്ലാ, ഇത് എട്ടോ ഒമ്പതോ? ഒമ്പത്, അതെ ഒമ്പതായി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ ഞാരാണ് പത്ത് പൂർത്തിയാക്കുന്ന ആളാരാ? ഒന്നാ അതാ അൽഹംദുലില്ലാ. അതാരാ വീരാമുചാര? ഇക്കൊല്ല അജിനും ഉണ്ടോ? അല്ലാഹ്, ഏത് സർക്കാരിലെ അജി കിട്ടി? ഏതിലാ പോണത്? സർക്കാരിൽ നിങ്ങൾ ഒറ്റക്കുള്ളൂ?
ഭാര്യയുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു രണ്ടാക്കും റാഹത്തായിട്ട് പോയി വരാൻ തോഫിയൊക്കെ നൽകുമാറാവട്ടെ. പറച്ചോനെ ഒരു രോഗമോ ഒരു വിഷമോ ഒരു ക്ഷീണോ ഒന്നുമില്ലാതെ ഹജ്ജ് റാഹത്തായി ചെയ്തു വരാൻ നീ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. രണ്ടാളും കൂടി ഹജ്ജും ഹജ്ജും ഉംറയൊക്കെ സന്തോഷാക്കണം. അത് വാപ്പാക്കും ഉമ്മാക്കും നിയത്തിയത് കൊണ്ട് അൽഹംദുലില്ലാ. ആ വാപ്പാന്റെ ഉമ്മാന്റെ ഖബർ നീ സ്വർഗമാക്കണേ അള്ളാഹ്, നീ സന്തോഷമാക്കണേ അള്ളാഹ്, നീ റാഹത്തിലാക്കണേ അള്ളാഹ്. ഇതൊക്കെ കേൾക്കണ പെണ്ണുങ്ങളോട് ഇനി രണ്ടാമത് പെണ്ണുങ്ങളെ ഭാഗത്ത് എന്ന് പറയാൻ നിൽക്കണം. ഇവിടെ ആണുങ്ങളറ്റല്ലേ ഇത് പൂർത്തിയാക്കാൻ, പത്ത് ബില്ലറ് പൂർത്തിയാക്കാൻ പെണ്ണുങ്ങളും തിരഞ്ഞെടുക്കണം. അപ്പൊ അൽഹംദുലില്ലാ, അപ്പൊ നമുക്ക് എത്രണ്ണായി, പത്തെണ്ണായി. ഇനി രണ്ട് ബില്ലറും കൂടി ഓരോറ്റ പെണ്ണിനും ഒത്തിരി ചാൻസ് ഇല്ല. ഇത് ആണുങ്ങൾക്കുള്ള തന്നെയാണ് ഇത്. അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഉണ്ടോ പെണ്ണുങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓരോട് പറയലും തുടങ്ങൂലല്ലേ. നിങ്ങൾ ബേജാറാകണ്ട, പെണ്ണുങ്ങളെത്തുള്ളത് നമ്മക്കുള്ള തന്നെയാണ്. അത് എപ്പോ റെഡി ആയിട്ട് കിട്ടും അൽഹംദുലില്ലാ. എത്ര പെണ്ണുങ്ങൾ നമ്മളെ ഭക്ഷണം കാര്യവും ഒക്കെ ഓല് തന്നിട്ടല്ലേ നമ്മൾ ജീവിച്ചു പോണത്. അവരെ കൊണ്ടല്ലേ മുത്താലിമിങ്ങൾ ഉണ്ടായത്, അവരെ കൊണ്ടല്ലേ മദ്രസയിലെ ഉസ്താദുമാർ ജീവിക്കുന്നത്. സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കി തരുന്നോടത്തും സദക്ക ചെയ്യുന്നോടത്തും അവരെ പാരമ്പര്യം എത്ര വലുതാണ്. അല്ലാഹു അവർക്കൊക്കെ ഖൈർ നൽകുമാറാവട്ടെ. ഇവിടെ കൂടിയ ഒരുപാട് ഉമ്മ പങ്കന്മാരുണ്ട്. നീ ഖൈറാക്കണം റഹ്മാനെ. ആരേ വാപ്പക്കും ഉമ്മക്കും വേണ്ടി വാർക്കാൻ മൂസക്കാഫിന്റെ അനുജൻ കുഞ്ഞമ്മതി പടച്ചോനെ, ആ കുട്ടിക്ക് നീ ഹൈർ കൊടുക്കണം റഹ്മാനെ. സൗദിയിൽ ഒരു ചെക്കിങ്ങിലും ഒരു വിഷമത്തിലും ഒരു അപകടത്തിലും പെടുത്താതെ നീ കാക്കണം റഹ്മാനെ. പടച്ചോനെ നീ ഹൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ല. അവന്റെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലോ. അപ്പൊ പത്ത് പൂർത്തിയായില്ലേ. ചിത്താരുസ്താദിന്റെ മോൻ അബ്ദുള്ള അബുദാബിന്ന്, അല്ലാഹു റബ്ബി ചിത്താരുസ്താദ് അല്പം രോഗായിട്ട് കുറച്ച് ശാരീരിക ക്ഷീണമുണ്ട്. പ്രായം അധികമുള്ള ആളല്ല ഉസ്താദ്. പിന്നെ ശാരീരികമായ ക്ഷീണം തളർത്തി ഈ ഇടക്ക് മൂപ്പരെ ഭാര്യ മരണപ്പെട്ടു. ചിത്താരുസ്താദും ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ള ഒരു ഭാര്യ ഭർത്തർ ബന്ധമല്ല, അവര് വല്ലാത്ത ഒരു അടുപ്പുള്ള അങ്ങനെയുള്ള ഒരു ഫാത്തിമ ബിബി അലിയാരും പറഞ്ഞൊരു കിതാബിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ബന്ധപ്പെട്ട ജീവിതമായിരുന്നു ചിത്താരുസ്താദും ഭാര്യ. അപ്പൊ എന്ത് ചെയ്തു, പെണ്ണുങ്ങളാണ് മരിച്ചു. അപ്പൊ പിന്നെ ചിത്താരുസ്താദ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തളർന്നു. അള്ളാഹു തആല മരിച്ച ഭാര്യക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. പടച്ചോനെ ആ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ല. ഞങ്ങൾ ചിത്താരുസ്താദിനെ സംരക്ഷിച്ച ഭാര്യയാണ്, അവർക്ക് നീ എല്ലാവിധ പൊരുത്തം കൊടുക്കണം റബ്ബേ. പടച്ചവനെ ചിത്താരുസ്താദിനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ല, നീ ആഫിയത്ത് കൊടുക്കണേ അല്ല. മൂപ്പരുടെ മകൻ ഉസ്താദിന്റെ മകൻ അബുദാബിയിൽ നിന്ന് ഒരു പില്ലറ്. അപ്പൊ അൽഹംദുലില്ല. അപ്പൊ പതിനൊന്നായി. പിന്നെ ആരെ ഒന്ന്, ഇസ്മായിൽ, ഇസ്മായിൽ പെരുമണ്ണത്തൻ, ഇസ്മായിൽ പെരുമണ്ണ ഒരു പില്ലർ. അൽഹംദുലില്ല. ഈ ഡേറ്റ് ആൻഡ് സൗണ്ട്സിന്റെ അൽഹംദുലില്ലാ പുഞ്ചിരി. അല്ലാ എന്താ പിന്നെ വേണ്ടത്, പുഞ്ചിരി തന്നെയല്ല നമുക്ക് വേണ്ടത്. രണ്ട് ലോകത്തും അള്ളാഹു പുഞ്ചിരി കൊടുക്കുമാറാവട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ ഒരു പില്ലർ. അള്ളാഹു എന്നെ കബൂലാക്കണം റഹ്മാനെ. ഈ ലേറ്റ് ആൻഡ് സൗണ്ട് പോലത്തെ ഇതൊക്കെ ഈ മഴക്കാലം ഇടി കാറ്റ് മിന്നും ഒക്കെ വന്ന് ഒരു കഷ്ടത്തിലും ഒരു നഷ്ടത്തിലും നീ പെടുത്താതെ കാക്കണം റഹ്മാൻ. എല്ലാവിധ സന്തോഷവും നീ കൊടുക്കണേ അല്ലാഹ്. നമ്മളെ സീനത്ത് ഖദീജ കുറ്റിക്കാട് കുറ്റിക്കളവ്. അൽഹംദുലില്ലാ ഒരു പില്ലർ. അണ്ണങ്ങൾ പെണ്ണുങ്ങൾ ഞങ്ങളുണ്ട് ഇവിടെ, നിങ്ങൾക്ക് മാത്രം വിട്ടുതരൂല എന്നുള്ള രീതിയിലാണ്. സ്വർഗത്തിൽ നമ്മൾ മാത്രം പോയാൽ പോരല്ലോ, ഒരുക്കുമാണ്ട പോരാ. അള്ളാഹുവേ ഈ സംഭാവന ചെയ്ത ഉമ്മമാർ നീ ഹൈർ കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, കുടുംബ ജീവിതം ഇസ്സത്തിലാക്കി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമുക്ക് പീരാമുരേ വേഗത്തിൽ പണി തുടങ്ങണം കേട്ടോ. നിങ്ങൾ കഴിഞ്ഞല്ലത്തെ കസാലക്കൊല്ലം വാങ്ങിയിട്ടുള്ളൂ എന്നപ്പോ ഞാൻ കേട്ടത്. അങ്ങനെ ആയാൽ പറ്റില്ല, അതിപ്പോഴല്ലേ വാങ്ങി. അങ്ങനെ അടുത്ത കൊല്ലം വേദന വരുമ്പോൾ ഇല്ലറും വന്നിച്ചാൽ പോരാ. അടുത്ത കൊല്ലം വരുമ്പോഴത്തേന് പള്ളി തന്നെ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് കൈമാറാവും. അതുകൊണ്ട് പില്ലറിന്റെ പണി വേഗമാണ് തുടങ്ങാം. നമ്മൾ ഒരു സംഗതിക്കാണ് കൈ വെക്കണം, അപ്പോഴാണ് അള്ളാഹു തആല എന്താക്കല് അതിന് ബർക്കത്ത് തരുന്നത്. ഇങ്ങനെ ആലോചിച്ച് ബേജാറായി അത് നടക്കോ ഇത് നടക്കോ മറ്റേ നടക്കോ. നമ്മളവരോട് ചങ്ങായുണ്ട്, 48 വയസ്സായി ഇതുവരെ പെണ്ണിട്ടിട്ടുണ്ട്. അപ്പോൾ ഓൻ ആലോചന കൂടിയതാണ്, ഞാൻ കല്യാണം കഴിച്ചാലും കൊല്ലം കൊല്ലം പെണ്ണുങ്ങൾക്ക് ഗർഭമായാലും അതൊക്കെ ഈ രണ്ട് കുട്ടികളായാലും രണ്ടും പെൺകുട്ടികളായാലും രണ്ടും കണ്ണ് കാണാത്തവരായാലും ഇങ്ങനെ ആലോചിച്ചിട്ട് ഓനക്ക് പെണ്ണിട്ടാ കൂടുക. ആലോചന അധികം വേണ്ടതിന് വരാം. അത്യാവശ്യം മുഷാവറിയും ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് പോയത് അസം തഫത്തവക്കല്ലോ. പിന്നെ റബ്ബിലേക്കാണ് ഭരമേൽപ്പിച്ചിട്ട് സംഗതിക്കാൻ തുടങ്ങണം. അപ്പൊ അള്ളാഹു തരാം കയറു തരും.
അള്ളാഹു നമുക്ക് ഇസ്സത്ത് തരട്ടെ, അള്ളാഹു നമുക്ക് റാഹത്ത് തരട്ടെ. അപ്പൊ നമ്മളെ ഇങ്ങോട്ട് മുന്നിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഇത് ഇതിപ്പോ ഇത് മേലെയും വരും, ഇത് ഇത് മേലക്ക് വരുന്നില്ല. ആ അപ്പൊ ഇത് മേലക്ക് വരുന്നില്ല അല്ലേ. അകമ്പള്ളി ഫുള്ളായിട്ട് അപ്പം ആ അപ്പൊ ഇൻഷാല്ലാ ഒരു പില്ലറും കൂടി കിട്ടണം എന്നാലും അപ്പുറത്തേക്ക് ഇറക്കി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പൂർത്തിയാവും. ഒറ്റ ഒന്നും കൂടി കിട്ടിയാൽ പൂർത്തിയാവും. ആ എന്താന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങോട്ട് ഇറക്കി എടുക്കുമ്പോ ഒരു 12 ലക്ഷം 14 പേരും രണ്ടെണ്ണം കൂടി, ഇപ്പൊ നമുക്ക് 13 ആയി. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആ ഒന്ന് പൂർത്തിയാക്കി കാണി ആരെങ്കിലും ഒരാള്, അത് ആണോ പെണ്ണോ ആരെങ്കിലും ഒരാള്, അള്ളാഹു തല ഖൈർ ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാ. ഒറ്റ ഒന്നും കൂടി കിട്ടിയാൽ നമുക്ക് ഇപ്പൊ ഞാൻ എന്റെ വക ദ്വാരക്കൽ നടത്തും. തങ്ങൾ പാപ്പ വരുന്നുണ്ടോ? ഉണ്ട്. ആ അല്ലെങ്കിൽ വരുത്തൊരു തങ്ങൾ ഒഫാത്തായ സ്ഥാനത്തേക്കാണ് എന്നെ തെരഞ്ഞെടുത്തത്. എനിക്ക് രണ്ടും ആകാൻ പറ്റും, അതാ ഞാൻ പറഞ്ഞത്. അള്ളാഹു തല ഉപ്പാപ്പാക്ക് ദർജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഞാൻ ഉപ്പാപ്പാക്കൊന്ന് ദ്വാരക്കാൻ വേണ്ടിങ്ങനെയാണ് മുപ്പര് പേര് പറഞ്ഞത്. വരുത്തൂർ തങ്ങൾ ഉപ്പാപ്പ വലിയ ധൈര്യം കാണിച്ച മഹാന, വലിയ ഇജ്ജത്ത് നമ്മൾക്ക് കാണിച്ച നാളാണ്. സുന്നത്ത് ജമാഅത്തിന് നമ്മളെ സംഘടനക്കാണ് പിളരുന്ന സമയത്ത് ആരുമില്ല, ആരുമില്ല. അന്ന് മലപ്പുറം ജില്ലയിൽ എന്തൊരു വിഷയത്തിന് പോകുമ്പോഴും ഞങ്ങളൊക്കെ വയലത്തൂർ തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് പോയിട്ട്, പാപ്പ എന്താ വേണ്ടത്, നിനക്ക് എന്താടാ വേണ്ടത്, നീ പോയി പ്രസംഗിച്ചോ, ഞാനവിടെ ഉണ്ടാവും. അതല്ലേ എന്താ അന്നത്തെ ഒരു ധൈര്യം തരണേ, നമുക്കൊരു ധൈര്യമായിട്ട്. ഇപ്പൊ അതിനൊന്നും പോണ്ടേ, ഇപ്പൊ ജയിന് നിക്കല്ലേ, അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞ് പറയാൻ വിചാരിച്ചതും കൂടി ചങ്ക് കെട്ടുന്ന രീതിയിലായാലും പിന്നെ എന്ത് ചെയ്യും? ഉപ്പാപ്പാന്റെ അടുത്ത് പോയാൽ പ്രശ്നമല്ല. അൽഫേന്റെ ഒരു ബൈത്തും ചൊല്ലിത്തരും, അൽഫേന്റെ ഒരു ബൈത്തും ചൊല്ലിത്തരും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ എപ്പ ചെന്നാലും മടവൂർ ഷെയ്ഖുനാന്റെ ഏതെങ്കിലും ഒരു പുതിയ കറാമത്ത് പറയും, നേരത്തെ പറയാത്ത ഒന്ന് പുതിയത് പറയും. അങ്ങനെ ഒരു കറാമത്തും പറഞ്ഞു നിങ്ങളാണ് വിട്ടാൽ സുബ്ഹാനല്ലാഹ്. ഏതെല്ലാം സ്ഥലത്ത് പ്രസംഗം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഏറിങ്ങനെ വരല്ലേ, എത്ര ഏറ് വന്ന് വീരാമുര രംഗക്കനെന്താ ഇപ്പത്തെ അത് ബോംബെന്നും കൊടുക്കുന്നും വയനാട്ടിന്നും പെരമ്പൂരിന്നും ഒക്കെ ഏറഞ്ഞല്ലേ അന്ന് കിട്ടല്. അൽഹംദുലില്ല, ഓരൊക്കെ പാട് എറിഞ്ഞപ്പം നമ്മൾ അന്നും പറഞ്ഞു ഈ കല്ലൊക്കെ ഇവിടെ ഉണ്ട്, ഇത് ഞങ്ങൾ തിരിച്ചു എറിയണില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു തറക്കല്ലണം, അതിന് ഞങ്ങൾ ഈ തന്ന കല്ലായിക്കോട്ടെ ആദ്യത്തെ വെക്കണത്. അതുകൊണ്ട് ഇന്ന് നോക്കി നിങ്ങൾ ഒരു എറിഞ്ഞോടത്തൊക്കെ നമ്മളെ പള്ളിയുണ്ട്, അല്ലെങ്കിൽ മദ്രസ ഉണ്ട്, അല്ലെങ്കിൽ കോളേജുണ്ട്, അല്ലെങ്കിൽ എത്തീങ്കാനുണ്ട്, അല്ലെങ്കിൽ ദേവാ കോളേജുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അന്ന് ഏറ് കിട്ടാത്തോടത്ത് ഇപ്പോഴും അവിടെ ഒന്നും ഇല്ല. അതങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നവർ ഇന്നും ആ പേടി തന്നെ. അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് നമ്മളങ്ങോട്ട് മുന്നോട്ട് പോക. താജുലരമ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ ആണ് പ്രഖ്യാപിച്ചു എന്നോട് മടവൂർ ഷെയ്ഖുനെ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അയ്മനാണ് നിന്നു നമ്മൾ, കാരണം ഉപ്പാപ്പ അത്ര വലിയ മഹാനാണ്. ആരാണ് താജുലരമ തങ്ങൾ പാപ്പ? നമ്മളെ കേരളത്തിൽ നിന്ന് 40 തവണ മക്കത്തുൽ മുക്കറമയിലും മദീന മുനവറയിലും ഹജ്ജ് ഉംറ സിയാറത്തുകൾക്ക് പോകാൻ അള്ളാഹു തല ഭാഗ്യം കൊടുത്ത ആളാണ് താജുലരമ. അള്ളാഹു അടുത്ത ദറജ ഏറ്റി കൊടുക്കണേ അള്ളാഹു, ദറജ ഏറ്റി കൊടുക്കണേ അള്ളാഹു. 15-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കിയത് മുതൽ എല്ലാ വെള്ളിയാഴ്ചയും അത്തിബിയാനിൽ കാണാം. ഇമാം നബി തങ്ങൾ അത്തിബിയാനിൽ കാണാം. ഖുർആൻ ഖത്തം തീർക്കേണ്ടത് എപ്പോഴാണെന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ച മുഴുവൻ ഹദീസുകളും അതിൽ കാണാം. അതിൽ ഒരു ഹദീസ് മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഖത്തം തീർക്കണം. ആ ഹദീസ് വഴിപ്പെട്ടുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഖത്തം തീർക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ പാപ്പ. എല്ലാ വെള്ളിയാഴ്ചയും ഈ വെള്ളിയാഴ്ച ഒരു ഖത്തം തീർത്താൽ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേന് 2-ാമത്തെ ഖത്തം തീരും. അങ്ങനത്തെ മഹാനാ ബഹുമാനപ്പെട്ടവൻ. നേരിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ. 15-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ ഒഫാത്താകുന്നത് എത്രയില്ല? കമരിയ വർഷപ്രകാരം 95-ാമത്തെ വയസ്സിലാ. 15 മുതൽ 95 വരെ ജീവിച്ചപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എത്ര കൊല്ലായി? 15 മുതൽക്ക് 95 എത്ര കൊല്ലായി? 80 കൊല്ലായി. 80 കൊല്ലത്തിന് എത്ര വെള്ളിയാഴ്ച ഉണ്ട്? ഓരോ വെള്ളിയാഴ്ചയും മുപ്പര് ഖത്തം തീർക്കാന്ന് പറഞ്ഞത് റമളാൻ അല്ലാത്ത കാലത്താണ്. നമ്മൾ ഓർത്തു നോക്ക്. അപ്പൊ താജുലുലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ എത്ര ഖുർആന്റെ ഖത്തും വായിച്ചാ പോയിക്കണത്? ഖുർആൻ ഖത്തം തീർത്തത് എത്ര ഖത്തും വായിച്ചാണ് താജുലുലമ പോയിക്കണത്? അങ്ങനത്തെ താജുലുലമ തങ്ങൾ പാപ്പ നമ്മളെ വിളിച്ചിട്ട് പറയാണ്, മടവൂർ ഷെയ്ഖുനെ പറഞ്ഞിട്ടുണ്ടോ എ പി ഉസ്താദ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം ഹക്കാണ്, ആ ഹക്കായ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിച്ചോളി താജുലുലമ ഉള്ളാളത്തെ പാപ്പ പറഞ്ഞു. ഞാൻ എനിക്ക് പ്രായമായി,
അരിമികൾക്കിടയിലൊക്കെ അഭിപ്രായ വ്യത്യാസമായി. ഇനി എല്ലാ വിഷയങ്ങളും നിർത്തിവെച്ചിട്ട് സമാനൊക്കെ ആകെ ഫസാദാവാണ്. അതുകൊണ്ട് ഞാനിനി വീട്ടിലിരിക്കട്ടെ, എന്റെ ദിക്റും എന്റെ തസ്ബീഹും എന്റെ ഖുർആനൊക്കെ ആയിട്ട് വീട്ടിലിരിക്കട്ടെ, പൊതുരംഗത്ത് ഞാനില്ല, സംഘടനാ രംഗത്തിനില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്നെ വിളിക്കാനയച്ചു മടവൂരവർകൾ. സി എം വലിയുള്ള എന്നെ വിളിക്കാനയച്ചു, എന്നിട്ട് പറഞ്ഞു, തങ്ങളുപ്പാപ്പ നിങ്ങൾ അടങ്ങിയിരിക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ ദീൻ ഫസാദാവുകയാണ്. അതുകൊണ്ട് ഫസാദാകുന്ന സമയത്ത് നന്നാക്കാനാണ് അള്ളാഹു തന്നെ നിങ്ങൾക്ക് ഇൽമ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെ ഇൽമ കൊണ്ട് നിങ്ങൾ അള്ളാഹിന്റെ ദീനിനെ ശക്തിപ്പെടുത്തണം. എ പിയും നിങ്ങളും ഹക്കായ ദീനിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹു ഇതിന് കഴിവ് തരുമെന്ന് എന്നോട് മടവൂർ ഷേഖനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ആരുമില്ലെങ്കിലും ഒരു വഹദി, ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ ദീൻ പ്രചരിപ്പിക്കും എന്ന് ഉള്ളാളത്തെ പാപ്പ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം കേട്ടുങ്ങാണ്ടാണ് ഞമ്മളൊക്കെ കുട്ടിയാകണ സമയത്ത് സിന്ദാബാദ് വിളിച്ചുങ്ങാണ്ട് ഇതിൽ ചേർന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നെ ഞമ്മക്ക് എന്ത് വേറെ? ഇന്ന് ഞമ്മക്ക് ശത്രുക്കളുണ്ട് എന്ന് പറയുന്നതൊക്കെ ക്യാ ഫായിദഹേ, അതൊന്നൊരു പറ്റിയ സംഗതിയല്ല. എന്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല എവിടുന്നാണ് നമ്മൾ ഇവിടെ എത്തിച്ചത്? അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുഹനിറത്തിൽ എത്തുമ്പോൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ പണം, നമ്മുടെ സമയം, നമുക്കല്ല തന്ന കഴിവ്, ആ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിന് മുമ്പിലേക്ക് നാം ചെല്ലുമ്പോൾ, പടച്ചവനെ നീ എനിക്ക് തന്ന ന്യായമത്ത് ഉപയോഗപ്പെടുത്തി, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ റബ്ബിന് മുമ്പിലേക്ക് എണ്ണിവെക്കാൻ മഹാന്മാരുടേത് നോക്കുമ്പോൾ നമ്മുടേത് ഒന്നുമല്ലല്ലോ. എന്നാലും പഴയ കാരണവന്മാര് പറയും, എല്ലാവരും തേങ്ങ ഉടക്കണ സമയത്ത് ഞാനെങ്കിലും ചിരട്ടയെങ്കിലും പൊട്ടിക്കണ്ടേ എന്ന പോലെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ആളുകൾ അവരുടെ ധാരാളം 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 സംഗതികൾ അവർ രേഖപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് റബ്ബ് തആലയുടെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടേ? ചെറിയ സംഗതികളെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ മുറുകെ പിടിക്കണം കേട്ടോ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി. സുന്നത്ത് ജമാഅത്താകുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ ഉത്സാഹിക്കണം. അൽഹംദുലില്ലാ, തങ്ങളവർകൾ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വന്നാൽ വരുന്നത് വരെ എന്നാണ് നമ്മളെ കണക്ക്. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാവും, അള്ളാഹു സന്തോഷം നൽകുമാറാവും. ഞാനും തന്നെ ഈ പില്ലർമ പൊന്തി നിൽക്കണ കെട്ടിലുണ്ടല്ലോ, ഇതൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് വേണം ഇവിടുന്ന് പോകാനെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തങ്ങൾപ്പാപ്പാന്റെ പേര് പള്ളി ഒന്ന് മേലെ കൊടുക്കണം. ഞങ്ങൾ പാപ്പ അതിനിപ്പോ 16 പില്ലറ് വേണം, പുറത്തേക്ക് രണ്ടെണ്ണം ഇറക്കി കെട്ടിയിട്ട് അതും അതുപോലെ തന്നെ വാക്കുകൾ. ഞാൻ ആ 16 പില്ലറ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ബാക്കി അതിന്റെ മേൽക്കൂരൊക്കെ മേഞ്ഞിട്ട് പള്ളിയാക്കി തരല്ലേ. ഒരു അഹിൽബൈത്തിനെ ഏൽപ്പിച്ചാൽ നമുക്ക് പോകാലോ. അള്ളാഹു തആല ഖൈറ് നൽകുമാറാവട്ടെ. തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുപാട് സേവനങ്ങൾ നടക്കുന്നുണ്ട് അൽഹംദുലില്ലാ. മദ്രസകൾ ഏറെ ഉണ്ടാക്കുന്ന വലിയ ഒരു വിപ്ലവത്തിലാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഉള്ളത്. അള്ളാഹു തആല ഇസ്സത്തിലുള്ള പ്രവർത്തനം അള്ളാഹു തആല റാഹത്ത് നൽകുമാറാവട്ടെ. ഒന്നാം ഘട്ടം 100 മദ്രസയെങ്കിലും പൂർത്തിയാക്കണം എന്നുള്ള രീതിയിൽ തുടങ്ങി വെച്ചിട്ട് ഇപ്പൊ എത്രയെങ്കിലും 60 65 ഒക്കെ ആയി. അത് തങ്ങൾ തന്നെ പറയും ഇൻഷാ അല്ലാ. ഇതേ തങ്ങൾ പാപ്പാക്ക് ഒരു ഉദ്ഘാടനത്തിന് ഇൻഷാ അല്ലാ. അതങ്ങനെ ഒരു നല്ല സംഖ്യയോട് ഉദ്ഘാടനം ചെയ്യണം. ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ 11,000 ഒരു ഫില്ലറിന് ഒരാളോട് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ 14,000 അൽഹംദുലില്ലാ. ഇങ്ങനത്തെ ഉദ്ഘാടനത്തിന് തങ്ങൾ പാപ്പാന്റെ കയ്യിലാണ് കൊടുത്താൽ അതാണല്ലോ എന്റെ വർക്കത്ത്. അഹ്ലു ബൈത്തും സയ്യിദന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കൊരു ആദരവ് കൊടുത്തുകൊണ്ടാണ് നമ്മളെ സുന്നത്തി അമായത്ത് നിലനിർത്തി പോന്നിട്ടുള്ളത്. ആ ഇതിലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അള്ളാഹു തആല ഖൈറ് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുത്തു മുഅ്മിനുകളെ, നമ്മുടെ ഹൃദയത്തിന് നല്ല ഉറപ്പ് വേണം. നമ്മൾ നിൽക്കുന്ന പ്രസ്ഥാനം അത് ഹക്കാണ്. നമ്മൾ ചൊല്ലുന്ന ദിക്ര് അത് ഹക്കാണ്. നമ്മൾ ചൊല്ലുന്ന ദുആ അത് ഹക്കാണ്. നമ്മൾ ചെയ്യുന്ന സദഖ അത് ഹക്കാണ്. ഞാൻ ചെയ്യുന്ന അമലുകളൊക്കെ ഹക്കാണ് എന്ന ഉറപ്പ് അത് നമുക്ക് നല്ലപോലെ വേണം. അതോ ഇതോ മുദബ്ദബീന ബൈനദാരിക ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലായി അങ്ങനെ ഒരു ആടി ആടി നിൽക്കുന്നത് നമുക്ക് പറ്റൂല.
നമ്മൾ അള്ളാഹിന്റെ ദീനാണ്, അത് സുന്നത്തിയമായത്താണ്, അതിന് നമ്മൾ ഉറച്ചു നിൽക്കണം. അള്ളാഹു തആല നമ്മളെ ദീനിന് വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഇന്ന് രാവിലെ പേരോട് ഉസ്താദും സി ഫൈസിയും നിങ്ങളെല്ലാവരും കൂടി വടകര അടുത്ത് വരും, മരണ വീട്ടിൽ കൂടി മഹ്മൂദ് മൗലവി എന്ന് പറഞ്ഞ അബുദാബി എസ് വൈ എസ് മഹ്മൂദ് മൗലവി ബഹുമാനപ്പെട്ട എസ് വൈ എസിന്റെ അബുദാബി കമ്മിറ്റി സെക്രട്ടറിയായി നീണ്ട കാലം പ്രവർത്തിക്കുകയും നമ്മളെ മർക്കസ് സഅദിയ സിറാജുൽ ഹുദ മജ്മ എല്ലാ സ്ഥാപനങ്ങൾക്കും അറബികളെ ബന്ധപ്പെടുത്തി കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്ന ഒരു ഒരു മാന്യ മഹാനാണ് മഹ്മൂദ് മൗലവി. ഇന്നലെ രാത്രി മരണപ്പെട്ടു, ഇന്ന് ജുമാക്ക് മുമ്പ് അദ്ദേഹത്തെ മറവു ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ എല്ലാ വിഷയങ്ങളിലും പടച്ചവനെ വലിയ സൂക്ഷ്മത പാലിച്ച് ഹക്കടപാടുകളൊക്കെ സൂക്ഷിച്ചു പോകുന്ന ആളാണ്. പടച്ചവനെ അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഖബറിലേക്കുള്ള ആദ്യ രാത്രിയാണ് ഇന്നത്തെ രാത്രി. പടച്ചവനെ സ്വർഗവാതിൽ നീ തുറന്നു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഖബറിന്റെ ആദ്യത്തെ രാത്രി ഇരുട്ട് അനുഭവപ്പെടാതെ നീ സ്വർഗവാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വിരിപ്പ് നീ നൽകണേ അല്ലാ. ഞങ്ങളെ ദീനിന് സഹായിച്ച എത്രയോ ഉമ്മമങ്ങന്മാർ, എത്രയോ സഹോദരി സഹോദരന്മാർ, എത്രയോ അറബികൾ അല്ലാത്തവർ മരണപ്പെട്ടുപോയവരുണ്ട്. നീ അവരൊക്കെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അവരെ ഖബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ, ഇസ്സത്തിലാക്കണേ അല്ലാ. പടച്ചവനെ ഇന്നല്ലെങ്കിൽ നാളെ ആ ഖബറിൽ ഞങ്ങളൊക്കെ പോയി കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങളെയൊക്കെ ഓർത്ത് ഓർത്ത് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ നിലനിർത്തണേ അല്ലാ, മക്കളെ നിലനിർത്തണേ അല്ലാ. പടച്ചവനെ ആരുടെ ദുആയും കിട്ടാത്ത ഖാദിയാനി ഖബറിലാക്കല്ലേ അല്ലാ, ആരുടെ സലാമും കിട്ടാത്ത തമ്മാടി ഖബറിലാക്കല്ലേ അല്ലാ, ആരുടെ ഫാത്തിഹയും കേൾക്കാത്ത മൗദൂദി ഖബറിലാക്കല്ലേ അല്ലാ, ആരുടെ ഖുർആൻ പാരായണവും ഒരു യാസീൻ ഓത്ത് പോലും കേൾക്കാത്ത സലഫി വഹാബി മുജാഹിദ് ഖബറിൽ കിടക്കേണ്ട ഹതഭാഗ്യരാക്കരുതേ അല്ലാ. ആ ഭാഗ്യദോഷികൾ ഞങ്ങളെ മക്കളെ കൊടുക്കല്ലേ അല്ലാ, ഞങ്ങളെ ശിഷ്യഗണങ്ങളെ കൊടുക്കല്ലേ അല്ലാ, ഞങ്ങളെ സംഘടനാ പ്രവർത്തനത്തിലുള്ള ഒരാളെയും അത്തരം ബിദ്അത്തിന്റെ പരാജയത്തിലേക്ക് വിടല്ലേ അല്ലാ. കാലാവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ട് നേരത്തെ നിർത്തേണ്ടതുണ്ട് എന്ന വിവരമുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നമ്മുടെ മദ്രസകളൊക്കെ തിങ്കളാഴ്ച തുറക്കണം. നമ്മളെ ദർസുകളൊക്കെ തായ്വ കോളേജുകളൊക്കെ ഈ ആഴ്ചയിൽ തുറക്കാം. നമ്മളെ കോളേജുകളും മദ്രസകളും ദർസുകളും ഒക്കെ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉമ്മമാർ ചെയ്യുന്ന സഹായം, പടച്ചവനെ ഓരോ സ്ഥാപനത്തിലെയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അതിന് നേർച്ചയാക്കുന്നത്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഓരോ നാട്ടിലും ഉമ്മഭംഗന്മാർ സഹോദരന്മാർ നമ്മളെ സുന്നത്തി ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകർ നാട്ടിലും ഗൾഫ് നാടുകളിലൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഈ റമദാന്റെ സമയത്ത് നമ്മളെ എല്ലാ സ്ഥാപനത്തിൻ്റെ ആൾക്കാരും ചെറുതിൻ്റെയും വലുതിൻ്റെയും ഒക്കെ ആൾക്കാരും ജി സി സിയുടെ എല്ലാ രാജ്യങ്ങളിലും പോയി പരന്നു അവിടെയൊക്കെയുള്ള പ്രവർത്തകന്മാർ സ്വന്തം ഒരു വീട് വെക്കാൻ ഒരു സെന്റ് സ്ഥലമില്ലാത്ത ആളുകൾ നമ്മൾ സ്ഥാപനത്തിന്റെ കാര്യം കേൾക്കുമ്പോൾ അവർ ചെയ്യുന്ന സഹായം, ചിലരുടെയൊക്കെ സഹായം വാങ്ങി സന്തോഷത്തോടുകൂടെ വന്നിട്ട് റൂമിൽ വന്ന് ഒറ്റക്കിരുന്ന് അവന്റെ കാര്യം ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. കാരണം സ്വന്തം ഒരു സെന്റ് ഭൂമിയില്ലാത്ത ആളുകൾ നമ്മളെ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുക, അതിന്റെ ബർക്കത്തുകൊണ്ട് ഉസ്താദെ നമുക്ക് വീട് കിട്ടും, അതിന്റെ ബർക്കത്തുകൊണ്ട് നമുക്ക് സ്ഥലം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സഹായം ഏൽപ്പിക്കുന്ന ആളുകൾ, അള്ളാഹുവെ ആ ഗൾഫ് സുഹൃത്തുക്കൾക്കൊന്നും ഒരു വിഷമം നൽകല്ലേ അല്ലാ, ഒരു പ്രയാസം നൽകല്ലേ അല്ലാ, ഒരടങ്ങേറിലും നീ പെടുത്തല്ലേ അല്ലാ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ അഹ്ദൽ തങ്ങൾ മുത്തന്നൂർ മഹാനവർകൾ നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ മറ്റു പണ്ഡിതന്മാര് നമ്മുടെ